بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد سهود المارس نهيد المارس نمودي ജഹുർ ഉൽഹുദ ഇസ്ലാമിക് സെൻറ്ററിലെ വെള്ളിയാഴ്ചത്തൂറും നടക്കുന്ന മജലിസു തൈലീമി ഷഹാദ ഇവിടെ നാം അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്ന വിഷയം ഹിദായത്തും ഇസ്തിക്കാമത്തും ഹിദായത്ത് എന്താണ് എന്ന് നാം എന്നും പറയാറുണ്ട് മലയാളികളായ നാം പല വാക്കുകൾക്കും മലയാളത്തിൽ അർത്ഥം വെച്ച് പഠിച്ചതുകൊണ്ട് വിശദീകരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഉറുദു ഭാഷ സംസാരിക്കുന്നവർക്ക് കുറേയൊക്കെ അറബി ഭാഷയിലുള്ള പരിഭാഷ ഫലം ചെയ്യും എന്നാൽ മറ്റ് ഭാഷകളിലേക്ക് അറബി ഭാഷയിലെ പ്രാഥമിക വാചകങ്ങൾ ചർച്ചയും തർജമ ചെയ്യുമ്പോൾ അതിൻ്റെ വിശദീകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് ഉലമാക്കൾ ഓരോ വിഷയത്തിനും തൈരീഫ് വിശദീകരിച്ച് തരുന്നത് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഈമാനായാലും ഇസ്ലാമായാലും ഓരോ ഓരോ കാര്യങ്ങളും ഇപ്പം എന്താണ് ഈമാൻ നമ്മളതിന് വിശ്വാസം എന്നാണ് അർത്ഥം വെക്കുക ഉലമാക്കൾ അതിനെ വിശദീകരിക്കൽ ബിൽ ഖൽബ് വൽ ബിൽ ഇക്കറാർ ഉൽസാൻ വൽബിൽ അർഖാൻ ഇപ്പം ഈമാൻ എന്താണെന്ന് ക്ലിയറായി അപ്പം വിശ്വാസമായിട്ട് അതിൻ്റെ ബന്ധേ ഇല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ളൊരു വാക്ക് മാത്രമാണ് കൽബുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിക്കാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നൊരു കാര്യം ഈമാനാകണമെങ്കിൽ മനസ്സുകൊണ്ട് മാത്രം ചെയ്താൽ പറ്റില്ല മൂന്ന് തരത്തിലുള്ള ജോലികൾ നടക്കണം എന്നാലേ ഈമാനാവുള്ളൂ അതുപോലെ പിന്നെ വിശ്വാസം എന്നർത്ഥം വെച്ച് പഠിച്ചതുകൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലാണ്ടെന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ട് നമ്മളെ മനസ്സിലല്ല അള്ളുണ്ട് ആ ഒരു തെറ്റായ രീതി മലയാളികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഉലമാക്കളായാലും അതേസമയത്ത് അള്ളാഹുവിനുള്ള ഈമാൻ അല്ലിമാൻ റുബില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മനസ്സിൽ ദൃഢമായി സത്യപ്പെടുത്തി ഉറപ്പിക്കുക ഞാൻ അള്ളാഹുവിനെ അംഗീകരിച്ചവനാണ് എന്ന് നാവുകൊണ്ട് കൊണ്ട് പ്രസ്താവിക്കുക അല്ല ഇക്റാറുബി ലിസാൻ നാവു കൊണ്ട് പ്രസ്താവിക്കുന്നത് സുമാറ അല്ല ഉണ്ട് എന്ന് പറയൽ മാത്രമാകാൻ പറ്റില്ല ഒരു കാര്യം ഈമാൻ അള്ളാഹുവിനുള്ള ഈമാൻ ഈമാൻ ആകണമെങ്കിൽ നാവു കൊണ്ടുള്ള പ്രസ്താവന അള്ളാഹു പഠിപ്പിച്ചു തന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആവണം ഇക്റാറിന് വേണ്ടി ആ ഈമാന്റെ ഇക്റാർ ഈമാൻ അത് നാവു കൊണ്ടുള്ള ഇക്റാറിന് വേണ്ടി അള്ളാഹു തല ശരീരത്തിൽ സ്ഥിരീകരിച്ചു തന്ന വാചകം ലാ ഇലാഹ ഇലാഹ് എന്നാണ് അപ്പോൾ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ഒരാൾ ഒരു ഒരു അമുസ്ലിമായ ഒരാൾ ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഫോറം പൂരിപ്പിച്ചിട്ട് മെമ്പറാകലല്ല ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ഇന്ന് വരെ ഇന്ന് വരെ ഞാൻ വെച്ചു പുലർത്തിയിരിക്കുന്ന ധാരണ ഞാൻ തിരുത്തുകയും ഇനി അങ്ങോട്ട് ഇനി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കുകയും അത് പ്രവർത്തിച്ച് തെളിയിക്കുമെന്ന് ഞാൻ ഇതാ അള്ളാക്ക് ഉറപ്പ് കൊടുക്കുന്നു അശതു അതാണ് മുസ്ലിമാകാന്ന് പറഞ്ഞാൽ അതാണ് മുസ്ലിമാകാന്ന് പറഞ്ഞാൽ അമ്പലത്തിന് ജോലിയുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അയാൾക്ക് ജാറത്തിന് ജോലി കിട്ടിയാൽ അയാളെപ്പറ്റി എന്താണ് പറയുക അമ്പലത്തിൽ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അയാള് മുസ്ലിമായി ആയി ഇപ്പൊ അയാൾക്ക് ജോലി ജാറത്തിൽ കണക്ക് കൂതലാണ് അയാളെപ്പറ്റി എന്തു പറയും കുളത്തുനിന്ന് പിടിച്ച ഞാനിട്ടെന്ന് പറയും അയാളെ മുസ്ലിം എന്ന് പറയാൻ പറ്റുകയില്ല അയാൾ ഇപ്പം കാഫർ തന്നെയാണ് കാരണം മുസ്ലിം ആകണമെങ്കിൽ അയാളെ ഷഹാദത്ത് യാഥാർത്ഥ്യമാക്കണം തസ്തീട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഇസ്ലാമി മുസ്ലിം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഫറല് ഷഹാദത്താക്കിയത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫറല് നീയത്തും കൗലിയായ ഫർല് അള്ളാഹു അക്ബർ എന്ന തക്വീർത്തുൽ ഹെഹറാവും ആയത് പോലെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അള്ളാഹുറഹ്മാൻ എന്ന് വെച്ചിട്ട് കൈകെട്ട് നിസ്കാരം ചെയ്യാവോ ശരിയാവില്ല കാരണം അതിനുവേണ്ടി നിശ്ചയിച്ച വാചകം അള്ളാഹ് നിശ്ചയിച്ച വാചകം മുഹമ്മദ് റസീ ഉള്ളിലൂടെ അള്ളാഹു അക്ബർ എന്ന് തന്നെ ആയിരിക്കണം അക്ബറിന് പകരം വേറെ ഏത് സിഫത്ത് കൂട്ടി കെട്ടിയാലും അത് തക്ബർ അത് തക്ബർ തുലഹറാമാവൂല അതേപോലെ തന്നെ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അഷദ് അല്ലായില്ലാദ് തന്നെ പറയണം അഷദദു അല്ലാ റബ്ബ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ ഫർദ്ദ് പൂർത്തിയാവൂല അല്ലെങ്കിൽ അഷദു അല്ലാ അഷ്ദു അല്ലാഹ്ലാഹ് ഇല്ല റഹ്മാൻ അല്ലെങ്കിൽ അഷതു മുസ്ലിം ആകാൻ പറ്റുമോ പറ്റൂല കാരണം അതാ നിശ്ചയി ഞാൻ പണ്ടേ പറയാറുണ്ട് ഒരു കോളേജിൽ ഒരു കുട്ടി പത്താം ക്ലാസ് പാസ്സായി അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർക്കണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി അവൻ്റെ ബാപ്പ ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് അരക്കായ് അരപ്പായി വെള്ളക്കഡ്ലാസ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അറിയുവാൻ വേണ്ടിയിട്ട് ഇന്നാൾ എഴുതുന്നത് എൻ്റെ മോൻ എസ് എസ് സി പാസ്സായിരിക്കുന്നു നിങ്ങളെ കോളേജിൽ മെമ്പർഷിപ്പിനെ പിന്നെ എസ് എസ് പിന്നെ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ ചേർക്കണമെന്ന് ഇതിനാൽ അപേക്ഷിച്ചോളൂന്ന് വന്നിട്ട് എഴുതി ഒപ്പിട്ട് കള്ളാസ് കൊണ്ട് കൊടുത്താലോ അപേക്ഷയാവോ അതുവലിച്ചെറിയും അപേക്ഷയാകണമെങ്കിൽ ആ മെഡിക്കൽ കോളേജ് അംഗീകരിച്ചിരിക്കുന്ന അപേക്ഷാ ഫോറം ആ ഫോറം പൈസ കൊടുത്ത് വാങ്ങി അക്ഷരം തെറ്റാതെ അത് പൂരിപ്പിക്കണം ആ പൂരിപ്പിച്ച് ഒപ്പിട്ടിട്ട് ആ ഫോറം വേണം കൊടുക്കാൻ അവരംഗീകരിച്ച ഫോറം കൊടുക്കണം എന്തായാലും അതിനപേക്ഷയാവുള്ളൂ വെള്ളക്കളാസ് എഴുതി കൊടുത്ത വിളിച്ചതാണോ അവർ ഇതേപോലെ അള്ളാഹുവിൻ്റെ ദർബാറിൽ ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ അള്ള നിശ്ചയിച്ച അപേക്ഷാ ഫോറം പൂർത്തിയാക്കണം നമ്മളെ വകയോ മുസ്ലിയാക്കന്മാരോ വകയോ പറ്റൂല അല്ല നിശ്ചയിച്ച അപേക്ഷാ ഫോറം തന്നെയായിരിക്കണം അപ്പോൾ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ അതിൻ്റെ അപേക്ഷാ ഫോറം എന്താണ് ഷഹാദത്ത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പൊ അല്ല ഇലാഹ ഇല്ലല്ല അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം ഇലാഹ ഇല്ലല്ല തന്നെയാണ് ഷഹാദത്തിന്റെ കരിമ അത് അങ്ങ് പ്രഖ്യാപിക്കലാണ് എന്താണ് പ്രഖ്യാപനം അത് നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം ഇലാഹ ഇല്ലുള്ള പ്രഖ്യാപനം ഇന്നു മുതൽ ഞാൻ എന്റെ എല്ലാം തിരുത്താൻ തയ്യാറാണ് ഇന്നലെ വരെ ഞാൻ ജാറത്തിൽ പോകുന്ന ആളാണ് സംസ്കരിക്കും നോമ്പൊക്കെ ചെയ്യും പക്ഷെ ജാറത്തിൽ പോകുന്ന ആളാണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മുസ്ലിമാവില്ല ആ നിസ്കാരം കൊണ്ട് ഞാൻ മുസ്ലിം ആവില്ല ആ നോമ്പ് കൊണ്ട് ഞാൻ മുസ്ലിം ആവില്ല കാരണം ആ ഇസ്ലാം സഹി ആ നിസ്കാരം സഹിയാകാൻ അടിസ്ഥാനപരമായി ലായിലാ ഇല്ലുള്ള സഹി ആയിരിക്കണം നിസ്കാരം സഹിയാകാൻ ഉദു സഹിയാകണം നമ്മൾ പറയാറില്ലേ കുളി സഹിയാകണം നമ്മൾ പറയാറില്ലേ സഹിയാകാത്ത ഉദുണ്ടാക്കി നിസ്കാരം സഹിയാന്ന് പറഞ്ഞ എങ്ങനെയാ സഹിയാകാത്ത കുളി എന്നിട്ട് നിസ്കാരം സഹിയാന്ന് പറഞ്ഞ എങ്ങനെയാ ഇതേപോലെ ഷഹാദത്ത് സഹിയാകണമെങ്കിൽ നിസ്കാരം സഹിയാകണമെങ്കിൽ ഒരു ഷർത്താണ് ഷഹാദത്ത് സഹിയാകുക എന്നുള്ളത് അത് എതിയാളും മറന്നുപോകുന്നു നിസ്കാരം നിർബന്ധമാകും നിസ്കാരം സഹിയാകാനുള്ള ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം മുസ്ലിം ആയിരിക്കുക ഒരു കുഞ്ഞുരാമൻ നിസ്കരിച്ചാൽ വല്ലാഹി ആ നിസ്കാരം ബാത്തില്ല അല്ലെങ്കിൽ ഒരു വർഗീസ് നിസ്കരിച്ച് കൃത്യമായി ഛർത്തും ഫർലും എല്ലാം പൂർത്തിയാക്കിയിട്ട് നിസ്കരിച്ചത് അത് സഹിയാണോ അത് ബാത്തില്ല കാരണം ഒരു ഷർത്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്താണ് ഷർത്ത് ഒതുണ്ടാക്കിയിട്ടുണ്ട് അയാൾ ജനാപത്ത് കുളിച്ചിട്ടുണ്ടയാള് അവർത്വം മറച്ചിട്ടുണ്ട് കായബത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്നിട്ടുണ്ട് ഒക്കെ ശരി കൃത്യമായി ഫാത്തിയ ഓതിയിട്ടുണ്ട് കൃത്യമായി സൂറത്ത് ഓതിയിട്ടുണ്ട് കൃത്യമായ റുക്കുവും ശുചിതം ചെയ്തിട്ടുണ്ട് എന്നാലും അയാളെ നിസ്കാരം സഹിയല്ല സംസ്കാരം സഹിയാകണമെങ്കിൽ അയ്യക്കുനെ മുസ്ലിമൻ അയാൾ ആയിരിക്കണം അപ്പോൾ സ്ഥിരമായി പോയിട്ട് അള്ളാൻ്റെ അവര്യാക്കന്മാരെ കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്ന ഒരു വല്ലാഹ് അയൻ്റെ സംസ്കാരം സഹിയല്ല മുസ്ലിം ആയിട്ടില്ല അപ്പം കുത്തിപുത്ത് കഴിക്കുന്ന ഒരു മുസ്ലിം പിറകിൽ നിന്ന് നിസ്കരിച്ച അവൻ്റെ നിസ്കാരം ബാത്തില്ല കാരണം ഇമാമിൻ്റെ നിസ്കാരം സഹിയല്ല മുസ്ലിം ആയിട്ടില്ല അവൻ്റെ ഷഹാദത്ത് ബാത്തിലാണ് ഒതു ഒതുല്ലാത്ത ഒരാൾ ഒരാളെ അയാൾ നിസ്കരിക്കാൻ നിന്ന പറയുന്ന വേക്കുന്ന ഒരു ശബ്ദം പോയി എന്നിട്ട് അയാൾ തുറന്ന് നിൽക്കുക നമ്മളതിൻ്റെ പിറകെരിക്കുക സംസ്കാരം സഹിയാവുമോ അങ്ങനെ നമ്മൾ സംസ്കാരം സഹായിച്ച എന്ന് പറയും നമ്മൾ കാരണം എന്താ ഇമാമിന്റെ സംസ്കാരം സഹിയല്ല ഇമാമ അവർത്ത് മറിച്ചിട്ടില്ല ഇമാമ പിന്നെ ഒരു കുപ്പായി വിട്ടിട്ടുണ്ട് ഷെഡ്ഡി കുടിച്ചിട്ടുണ്ട് ടോസർ വരെ ഇട്ടിട്ടില്ല അങ്ങനെ അയാൾ അയാൾ പോയിട്ട് സംസ്കാരം സഹി അയാൾ എല്ലാവർക്കും കുറപ്പല്ലേ അയാൾ കേക്കോട് കേക്കോടത്തിൽ ചുറ്റാസ്കരിക്കുന്നത് റാത്തിബാർ നിസ്കരിക്കുന്ന മാതിരി റാത്തിബാർ ഒരു ചുറ്റാസ്രിക്കുക ഉണ്ട് എന്താ റാത്തീവിൻ്റെ പേര് ഷാദുരി റത്തീബാന്ന് തോന്നുന്നു ഒരു ദിവസം തലശ്ശേരി എന്നാ അവിടെ അവിടെ കത്തിമാറ്റി നിൽക്കുന്ന സമയത്ത് റാത്തിബിൻ്റെ മജ്ലീസ് കണ്ടു ഷെയ്ഖും ഷെയ്ഖിൻ്റെ ഒന്നിച്ച് കുറേ ആൾക്കാരും വന്നു വീട്ടിന്റെ സെൻട്രഹള് വലിയ വലിയ സെറ്റ് ഉണ്ടാക്കി എന്നിട്ട് റാത്തിബ് തുടങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കണം എത്രയോ ഉറക്കാത്തത് പക്ഷെ അത് കേക്ക് കൊടുത്തിരുന്നു അതാ ഷെയ്ഖ് അങ്ങനെ പോലും പറഞ്ഞു എല്ലാം ഉൾട്ട അപ്പോൾ ഉറപ്പാണ് നിസ്കാരം സംസ്കാരം എന്നുള്ള കാര്യം എങ്കിൽ മുസ്ലിം ആയാലേ സംസ്കാരം സഹിയാവുള്ളൂ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ആയ അനസ്കാരം ചെയ്യാവുണ്ട് കുഞ്ഞിരാമനാണ് അതുകൊണ്ട് അയാൾ സംസ്കാരം ചെയ്യാവില്ല കുഞ്ഞിരാമനായത് കൊണ്ട് കാരണം അയാൾ അമ്പലത്തിൽ പോന്നാളാണ് മറ്റാള് ജാറത്തിൽ പോന്ന ആളാണ് പേര് മൊഹീദ്ദീൻ എന്നാണ് താടിയുടെ സംസ്കാരത്തെ ഉണ്ട് ബാഖബി കാസിമി പാസായിട്ടുണ്ട് അതുകൊണ്ട് അയാൾ കുത്തുമത്തി വെച്ച സംസ്കാരം സഹിയാന്ന് എങ്ങനെയാ പറയാ അയാൾ സംസ്കാരം ബാത്തിലാണ് അയാൾ മുഷിരിക്കാണ് അയാൾ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൻ്റെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു അല്ലാത്ത ശക്തികളെ വ്യക്തികളെ വസ്തുക്കളെ അമ്പിയാക്കളെ ഔലിയാക്കളെ ജിന്നുകളെ മലക്കുകളെ ഇടക്ക് നിർത്തുന്ന ആളാണ് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ അള്ളാഹുവിന്റെയും അയാളുടെയും ഇടയിൽ ഇടയാളുകളാക്കുക അത് നിദ്ധൻ ചിലപ്പോ അള്ളാഹുക്ക് പകരക്കാരായിട്ടായിരിക്കും ഷിയാക്കൾ അലി അള്ളാഹുത്തലുനാക്കിയതുപോലെ കേരള ഷിയാക്കള് മടവൂർ മൊഴിയാരാക്കിയതുപോലെ നിദ്ധൻ പകരക്കാര് മകര പകര പകരം മകൻ ശരിക്കും അള്ളാഹ്ക്ക് പകരക്കാരനാണ് മടപൂര് അവരുടെ വിശ്വാസം അവര് പ്രസംഗം തന്നെ മനസ്സിലാവും അള്ളഹ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ് മടപൂര് കാഫർ അല്ലെങ്കിൽ പിന്നെന്താണ് അള്ളാഹ് നിദ്ദാക്കില്ല തജാലു ആരോടാ പറഞ്ഞിരിക്കുന്നത് മോമിനിങ്ങളോടാ പറഞ്ഞിരിക്കുന്നത് ഷഹാദത്ത് ഏറ്റെടുത്തവരോടാ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഐ പ്രഖ്യാപിച്ചാൽ വഹദാനിയങ്കീരിക്കലായി എനി നിങ്ങൾ അള്ളാക്ക് നിങ്ങൾ ഇനി പകരക്കാരി ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ആദ്യം ഒഴുബുദു റബ്ബക്കും പറഞ്ഞിട്ടാണ് അല്ലാത്ത പറഞ്ഞിരിക്കുന്നത് ആദ്യം ലാത്തജാലും അല്ലാ ഒഴുബു റബ്ബക്കും പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ലേ റബ്ബക്കും നിങ്ങൾ അല്ല മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കണം നിങ്ങൾ റബ്ബ് മാത്രമേ ഉള്ളൂ വിപാദത്തിന് അർഹൻ എന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്നിട്ട് റബ്ബ് അബ്ബാരാണെന്ന് വിശദീകരിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു അതിനാൽ 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 ഫല ഇതൊക്കെയാണ് കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ മനസ്സിലാക്കിയാലോടാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാത്ത കുഞ്ഞുരാമിനോടോ വർഗീസിനോടോ അല്ല പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയ ലില്ലാഹി മുസ്ലിം ആരോടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇൽമ് കിട്ടിയിരിക്കേ എന്നല്ല എന്റെ അർത്ഥം ഏതവസ്ഥയിൽ വാ അന്തും വാ ഹാനിയല്ലേ തർക്കീബ് എന്ന് പോലെ എന്നെ കൊണ്ടുപോയി മുസ്ലാക്ക് ചോദിക്കോളാം നമ്മൾ പറയാൻ പോയില്ലാരല്ലേ കൊറേ ഒക്കെ ഇങ്ങനെ ഓർമ്മയുണ്ട് അല്ല മറന്നുപോയി ആ നിങ്ങൾ ഇൽമുള്ളവരായിരിക്കേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല ഇവിടെ കൃത്യമല്ലേ കാര്യം വല്ലാത്ത നിദ്ധൻ ഷഹാദത്ത് ബാത്തിലായി പോകുന്ന ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കുക അള്ളാഹ് നിദ്ക്കാരെ ഉണ്ടാക്കുകൾ അലിഅലുവിനെ പകരക്കാരാക്കി പകരക്കാരനാക്കി അള്ളാഹ് പകരക്കാരൻ അതായത് അലി അള്ളാഹുത്തലാ അള്ളാഹ് പകരക്കാരനാണ് അള്ളാഹന്റെ ജോലി അലിഅള്ളഹു ചെയ്യും അത് അവരെ വാക്കെന്നെയാണ് അതിന് തെളിവ് ഇങ്ങനെ ഒരു കൂട്ടക്കാർ കൂഫയിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലിയുള്ള അറിഞ്ഞു അലി അള്ളഹു ഖലീഫയാണ് കൂട്ടരെ അലിഅള്ളി ജീവിച്ചിരിക്കുന്ന സമയത്തായി സംഭവം മരിച്ച സമയത്തല്ല കുറത്തങ്ങളോ പാറ്റത്തങ്ങളോ സിയന്തങ്ങളോ ഇതൊന്നും മരിച്ചതിന് ശേഷമാ എല്ലാ ഇത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരാധിക്കാൻ തുടങ്ങിയത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല ഏതെങ്കിലും ശേഖന്റെ മുമ്പിൽ പോയിട്ട് സുചിത നാട്ടുകാരുണ്ടോ എന്ന് അറിയില്ല ഉണ്ടാവോ സാധ്യതയുണ്ട് നമ്മളെ നാടല്ലേ അലി അള്ളാഹുത്താലു ഇവരറിഞ്ഞു അവരെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കി അലി അലാഹുലിന്റെ മുമ്പിൽ അലി അള്ളാഹുത്താലു ചോദിച്ചു അവരോട് എന്നെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണോ ശരിയാണ് നിങ്ങളാണ് അല്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അവർ നിഷേധിച്ചില്ല അവര് നിഷേധിച്ചില്ല കുട്ടര നിഷേധിച്ചില്ല ആ ധിക്കാരികളെ ചുട്ടുമെല്ലാം തീരുമാനിച്ചു അയ്യുന്നോ ഒരു വലിയ കിടങ്ങുണ്ടാക്കി ആ കിടങ്ങി തീ കത്തി കത്തിച്ചു ആ തീരെ അവരെ മുഴുവനും കരിച്ചു കൊന്നു ആ കൊല്ലുന്ന സമയത്ത് അവരെന്താ പറയുന്നതറിയോ ഞങ്ങളെ ഷെയഹുര നിരകത്തിലായി പോയാൽ ഞങ്ങളുടെ നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ് അവരങ്ങനെയാ പറഞ്ഞു അവരെന്താ പറയുന്നത് അറിയോ നിങ്ങൾ നിങ്ങള തന്നെയാണ് അള്ളാക്ക് മാത്രമേ തികിയിട്ട് കരിക്കാൻ അവകാശമുള്ളൂ അതുകൊണ്ട് നിങ്ങളല്ലായത് കൊണ്ടാണ് ഞങ്ങളെ കരിക്കുന്നത് അത് ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇസ്ലാം വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര അവ ഷിർക്കിന്റെ വിശ്വാസം വല്ലാത്തൊരു സംഭവമാണ് അവൻ അങ്ങനെ ഒരു 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 സെലഫി ഒരു മുജാഹിദ് പണ്ഡിതം വന്നിട്ട് സ്റ്റേജ് വെട്ടി പ്രസംഗിച്ചാലൊന്നും ഷിർക്ക് വാങ്ങിച്ചു കളയാൻ കഴിയില്ല അതിന് ഭയങ്കരമായ പരിശ്രമം നീയത്ത് ധുവാ 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 അങ്ങനെ അങ്ങനെ വളരെ ആ ദായ ദായി അതിൻ്റെ അതിന് യോഗ്യനായിരിക്കണം എന്നാലേ മറ്റോൻ്റെ മനസ്സിലേക്ക് ആ ഹിദായത്തിൻ്റെ പ്രകാശം കടന്നേലുള്ളൂ അഷ്റഫുൽ ഹൽക്ക് എട്ട് കൊല്ലം അബു താലിബിനോട് അത് പറയാൻ പോയിട്ടും അബൂ താലിബിൻ്റെ മനസ്സോറന്നു കിട്ടിയിട്ടില്ല പിന്നെയാണോ ഞാൻ നിങ്ങൾ പിന്നെയാണോ ഈ പ്രാസംഗികന്മാർ പിന്നെയാണോ ഈ മൗലവിമാരും മുസ്ലിയാക്കന്മാരും എന്ത് എന്ത് കഥ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഹജ് അല്ലാജാൻ കൊന്നുകളഞ്ഞില്ലേ അന്ന് അല്ലാജാൻ അന്ന് ഉലമാക്കൾ കൊന്നില്ലേ മുൻസൂർ ഉൽ ഹല്ലാജ് അനല്ല ഞാനാണ് അല്ലാന്ന് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആകാശവും അല്ല ഭൂമിയും അല്ല കല്ലും അല്ല മുരുളല്ല മൂർക്കം പാമ്പും അല്ല എല്ലോ അല്ല ഞാനും അല്ല അല്ലാജ മൻസൂർ ഹല്ലാജ കൊന്നുകളു ഉലമാക്കൾ എന്നിട്ട് ഇവര് മൊഹിദീനം ദുക്കാർ ചിരേനെ പറ്റി ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് ഹല്ലാജ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ കൈ അവരെ കൈ പിടിപ്പം ഞാൻ എന്നോ അത് എന്തിനാണെന്നറിയോ അല്ലാതെ ആക്കണമെങ്കിൽ വല്ല സൂ ഷെയ്ഖാ നമ്മളെ മൊതിശേഖകൾ വരുത്തി തീർക്കാൻ വേണ്ടി ജൂതന്മാരെ ഉണ്ടാക്കിയ ഒരു കള്ളത്തരമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാതിരിയാ തരീക്കത്തിൻ്റെ അബ്ദുൾ ഖാദിർ ജീലാനി ഒറിജിനൽ ബഹദാദർ അബ്ദുൾ ഖാർ ജീലാനി അല്ല കേട്ടോ ഉന്നത്ത് എന്ന കിതാബിന്റെ അല്ലെങ്കിൽ ഫത്തുഹാത്തുൽ റൈബിൻ്റെ അല്ലെങ്കിൽ ഫത്തുഹർ റബ്ബാനി എന്ന കിതാബ് അല്ല തൗഹീദിന്റെ കട്ടി കിതാബുകളാണ് അതൊക്കെ ആ കിതാബുണ്ടാക്കിയ അബ്ദുൽ ഖാർ ജീലാനി അല്ല ഈ കാതിരിയാ തരീത്തിൻ്റെ കൊത്തുബിയത്തിൻ്റെ അബ്ദുൾ ഖാദർ എന്ന് മനസ്സിലാക്കണം എന്നാ അത് ഡ്യൂപ്ലിക്കേറ്റാണ് അത് ജൂതൻ ഡ്യൂപ്ലിക്കറ്റിയാക്കൾക്കൊരു അബൂറേര ഉണ്ട് ഒറിജിനൽ അബൂറേരൻ അവർ അംഗീകരിക്കില്ല ഷിയാക്കളുടെ ഡ്യൂപ്ലിക്കേറ്റ് അബൂറേറ ഉണ്ട് ആ അബൂറേറയിൽ നിന്ന് അൻപതിനായിരത്തോളം അദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂതന്മാരായ അദീസ് പറഞ്ഞിട്ടാണ് അലിയല്ലാഹന്നോ അള്ളാന്ന് പറയല് അബൂ ഹസദീക്ക് നരഹത്തിലെന്ന് പറയലും അബു ഹസീഖിക്കും മർഫാറുക്കൊക്കെ പറഞ്ഞ ആ അബുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ട് ആ അബുറേര കള്ളനാണ് ആ അബുറ കള്ളനാണ് ഒർജിൽ അബുറേറ വേറെയുണ്ട് പക്ഷേ ഒർജ്ജിൽ അബുറനെ അവരെ കള്ളനാക്കും എന്നിട്ട് ഇവരെ ഡ്യൂപ്ലിക്കേറ്റ് അബിറനെ ഒർജ്ജിലാക്കും ഭയങ്കര കളി എഴുതിട്ടുണ്ട് ഭയങ്കര കളി അള്ളാഹുത്താല നമ്മുടെ സലഫ അഹുൽമിന്റെ സലഫി പണ്ഡിതന്മാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അക്ബർ ഷേഖു ഇസ്ലാം ബിരു തൈമിയ റഹിമഹുല്ലാ ഷേഖുൽ ഇസ്ലാബി ബി അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അവസാന കണ്ണിയിൽ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അവരൊക്കെ ഒർജ്ജൽ അൽ ഇസ്ലാമിനെ ആധുനിക ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ചെയ്ത ത്യാഗം അവരിലൂടെ ഇൽമിൻ്റെ ആ നൂറ് അള്ളാഹുത്താല പുറത്തു കൊണ്ടുവന്ന അജീബാണ് കാര്യം ആയിരം ആയിരത്തി ഒരുന്നൂറ് കൊല്ലക്കാലം ക്ഷീയത്തിന്റെ കട്ടിയിൽ കഴിഞ്ഞുകൂടിയ ലോകത്തെ അടിമുട്ടി മാറ്റി നൂറ് കൊല്ലം കൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടുകാരനായി ബിരബുൽ റഹിമവുല്ല പതിനെട്ടാം നൂറ്റാണ്ടുകാരൻ പതിനെട്ടാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എട്ട് ആറും ഏതാണ്ട് ഒരു ആറ് അറുന്നൂറ് കൊല്ലം മുമ്പ് മുന്നൂറ് കൊല്ലം മുമ്പ് ഇജറ ഹിജറെ പന്ത്രണ്ടാം നൂറ്റാണ്ടുകാരൻ ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചില് അബിർ അബ്ദുൾ ഹബ്റഹിമ ജനിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ട് ഹിജ്രാബ്ദം പന്ത്രണ്ടാം നൂറ്റാണ്ട് ഇത് ഹിജ്രാബ്ദം പതിനഞ്ചാം നൂറ്റാണ്ടാണ് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറാണ് ഇത് അത്രേ വല്ലതായിട്ടുള്ളു ആ ഒരു ചില കൊല്ലം കൊണ്ട് ആയിരം കൊല്ലത്തെ സകല ബിത പിന്നെ പിന്നെ കോട്ട ബാത്തിലിൻ്റെ കോട്ട കൊത്തലങ്ങളെ തട്ടി തകർത്ത് തരിപ്പണമാക്കി നൂറ്റി ചില ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ലോകാലോകം മുഴുവൻ അവരെ കയ്യില്ല ഭരണകൂടം അവരെ കയ്യില്ല സമ്പത്ത് അവരെ കയ്യില്ല അതിനൊന്നും വകവച്ചില്ല അള്ളാഹു സുബ നഹു അത്താല എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചു ആ സലഫിയത്തിന്റെ രാജപാത നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹുത്താല അവരെയാണ് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത് അത്ര കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ ലോകത്തോട് പറഞ്ഞു നമ്മൾ ശക്തി കുറക്കാൻ പറ്റില്ല നമുക്ക് ശക്തി കുറക്കാൻ പറ്റില്ല നമ്മൾ ഇച്ചിരി ഒന്ന് മയം കാണിച്ചാൽ ലൗ തുഹീനോ ഫയ്യുധിഹീനു ലൗ തുനു ഓ പ്രവാചകരെ നിങ്ങളെങ്കാനും കുറച്ച് മയം കാണിച്ചാൽ അവർ അവരതിനേക്കാൾ നല്ല മയം കാണിക്കും നിങ്ങൾ ചെറിയ മയം കാണിക്കാനാണ് കാത്തിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു ബഹുസ്വരത അല്ലെങ്കിൽ ഓണവും വിശും എങ്ങനെ അല്ലെങ്കിൽ നോമ്പ് ഓറ നോമ്പ് ഓർമ്മിച്ചോ പക്ഷേ ഇമാം വിൽക്കുന്നത് സെൽഫി ആയിരിക്കണം നോമ്പാരെ കൊണ്ടൊന്നും തുറന്നുപോയി നോമ്പുറക്കം ശരിക്കാം കൂട്ട കുഴപ്പമില്ല പക്ഷെ ആ നോമ്പുറക്കം പറഞ്ഞാൽ ആ മഹിവിസ്കാരത്തിന് ഇമാം വെക്കുന്ന ഒരു സലഫി ആയിരിക്കണം അല്ലെങ്കിൽ സംസ്കാരം സഹിയാവില്ല കടലിലത്തെ കടലിൽ മീ കടലിലെ കടലിലെ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പഴം എറിഞ്ഞിട്ട് മീനുകൂലമാക്കാൻ മെനക്കിടുന്ന ആളെ ഇമാമുത്തിയാലായി ആസ്കാരം എങ്ങനെയാവും ആസ്കാരത്തിന്റെ വിധി എന്താ എന്താണ് നിസ്സാര വിഷയല്ല കൂട്ടരെ ഇതാരെങ്കിലും ഒരാൾ പറയണ്ടേ പറഞ്ഞോം പിരാന്തൻ അതെല്ലാരും പറഞ്ഞു മുഹമ്മദി ഭിരാന്താണ് അപ്പൊ അള്ളാഹ് ഹുസ്ബൻ പറഞ്ഞു ഇല്ല മുഹമ്മദിന് ബേസാരുണ്ട് അവര് പറഞ്ഞോട്ടെ നിന്റെ റബ്ബിന്റെ ഏഴുമുണ്ട് നീ പിതനല്ല മുഹമ്മദ് അവർ പറഞ്ഞോട്ടെ ബേജാറാവുണ്ടാവും അള്ളാഹ സമാധാനിപ്പിക്കുക സമാധാനിപ്പിക്ക അള്ളാഹ് ഹുസ്ബാൻ പിന്നെന്താ പറഞ്ഞത് തോന്നിയവാസിയാണ് മുഹമ്മദ് വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് മുഹമ്മദിനെ ദുസ്വഭാവിയാണ് മുഹമ്മദ് ബേജറാവുണ്ട് മുഹമ്മദ് അവരെ പറഞ്ഞോട്ടെ നീ നല്ല മാന്യമായ സ്വഭാവക്കാരനാണ് അള്ളയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മക്ക് അള്ളാഹ് സർട്ടിഫിക്കറ്റ് എന്നാൽ മതി അത് നമ്മളെ ജീവിതത്തിൽ തെളിഞ്ഞു വരും ആ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിക്കട്ടെ പ്രിയമ്പുള്ളവരോട് അള്ളാഹു നിദ്യിട്ട് നിൽക്കുന്നവർ വർത്തമാന കാലഘട്ടത്തിൽ അള്ളാഹ് പകരക്കാരായിട്ട് നിശ്ചയിച്ചിരിക്കുന്നവർ പലരെയും ഷെയ്ഖുകളെ ജിന്നുകളെ മലക്കുകളെ ഔശരിയിക്കൻ ഔശരീക്കൻ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അല്ല എന്നെ അള്ളാന്റെ ഒന്നിച്ചിന്നാളും അള്ളാന്റെ ഒന്നിച്ചിന്നാളും എനിക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ട് കുറെ നാളത്തേക്ക് കുട്ടി കിട്ടിയില്ല അല്ലയാണ് കുട്ടി തന്നത് പക്ഷെ മുദീശക്കങ്ങളും കൂടി അല്ലയാണ് കുഞ്ഞിനെ തന്നത് പക്ഷെ ഞാൻ അജ്മീറിലും കൂടി പോയിരുന്നു അല്ലയാണ് കുഞ്ഞിനെ തന്നത് ഞാൻ നാവൂർക്കും കൂടി ഒന്ന് പോയിരുന്നു അപ്പം അള്ളാവിനെ പറയും അള്ളാവിനോടൊപ്പവിജാക്കളെയും പറയും അതാണ് ശരി ശരി രണ്ടാമത്തെ തസ്തിക രണ്ടാമത്തെ തസ്തിക ഷഹാദത്ത് ബാത്തിലാകുന്ന രണ്ടാമത്തെ തസ്തിക ലൈലാഹിലും കൊടുത്ത ഷഹാദ ബാത്തിലാകുന്ന രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹ് സഹായിയായിട്ട് അള്ളയാണ് എനിക്ക് കുഞ്ഞിനെ തന്നത് മനുഷ്യക്കങ്ങളാണ് എന്നെ സഹായിച്ചത് അല്ലാടത്ത് നിന്ന് കിട്ടാൻ മദിനികളാണ് എന്നെ സഹായിച്ചത് അല്ലാടത്ത് നിന്ന് കിട്ടാൻ ലഹീർ മൂന്നാമത്തെ തസ്തിക ഷെഫിയ ഷെഫിയെ ഒന്നാമത്തത് നിദ് രണ്ടാമത്തെ ഷെരീഖ് മൂന്നാമത്തെ ലഹീർ നാലാമത്തത് അള്ളയാണ് എനിക്ക് തന്നത് പക്ഷേ മൊതിശേക്കങ്ങൾ ശുപാർശ ചെയ്തിട്ടാണ് തന്നത് മൊതിശക്കങ്ങള് ശുപാർശ ചെയ്തിട്ടാണ് തന്നത് അല്ലെങ്കിൽ ബദിരി അല്ലെങ്കിൽ പിന്നെ അമ്പർത്തത്വങ്ങൾ ശുപാർശ ചെയ്തിട്ടാണ് എനിക്ക് തന്നത് ലാദ ബാത്തിലാകുന്ന നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം വസീൽ ഔ ഔ ഔ ഔ ലഹീറൻ ഷഫീഅൻ അഞ്ചാമത്തെ തസ്തിയാണ് ഇടയാളാക്കൽ ഇടയാളാക്ക ഇടയാളാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളഹനാണ് എനിക്ക് തന്നത് ഞാൻ അള്ളഹനോടാണ് ദ്വാ ചെയ്തത് പക്ഷെ ദ്വാ ചെയ്തത് മമ്പർത്ത മക്കാമിന്റെ ആ തൂണോട് ചാർന്ന് നിന്നിട്ടാണ് പറഞ്ഞ ശൈലി മനസ്സിലാകുന്നുണ്ടല്ലോ മമ്പർത്ത മക്കാമിന്റെ ആ തൂണോട് ചാർന്ന് നിന്നിട്ടാണ് അല്ലെങ്കിൽ റസൂറുല്ലാന്റെ കബുറിന്റെ ചുമരിന് ചാർന്ന് നിന്നിട്ടാണ് ഞാൻ അള്ളഹനോട് ദ്വാ ചെയ്തത് അതായത് എനിക്ക് കുഞ്ഞിനെ കിട്ടിയതിൽ ലാസ്റ്റ് ഇന്നാളുടെ ഒരു ചെറിയൊരു പശർമ്മ അതിനുണ്ടായിരുന്നു എന്ന് എന്ന രീതി മനസ്സിലാക്കേണ്ടത് എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ അവൻ എത്ര വലിയ വലിയ നിസ്കാരക്കാരനായിട്ട് എന്താണ് അവൻ്റെ ഒരു സെലഫിയല്ലാത്തൊരുത്തന്റെ പിറകിൽ നിസ്കരിക്കുന്നത് വളരെ സൂക്ഷിക്കണം അയാള് മുഹീദ് അല്ലെങ്കിൽ ആ സഹിയാവൂല അയാൾ കുത്തുപെത്തിയക്കുന്ന ആളാണ് നിസ്കാരം എങ്ങനെയാ സഹിയായ അയാളെ കാഫറാക്കാനും ശരിക്കാനും പോണ്ട നിന്റെ കയ്യിൽ അധികാരമൊന്നുമില്ലല്ലോ നീ ഒരാളെ കാഫറാക്കുമ്പോൾ കാഫറിന്റെ ഹുക്കുമടപ്പിലാക്കാനും കൂടി പറ്റണം ഇനി ഒരാളെ കാഫറാക്കുമ്പോൾ ആ കുഫറിന്റെ ഹുക്കുമ് അടപ്പിലാക്കാനും കൂടി പറ്റണം അല്ലെങ്കിൽ പിന്നെ കാഫറാക്കാൻ പോകരുത് അതുകൊണ്ടാണ് ഭരണാധികാരിക്ക് അതിനധികാരമുള്ളൂന്ന് നമ്മൾ പറയുന്നത് ഒരാൾ കാഫിറാണെന്ന് ഹുക്കുമ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ശിക്ഷയും കൂടി നടപ്പിലാക്കാൻ കഴിയണം വെറും കാഫിർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെട്ട സംഗതി നടക്കില്ല കാഫറിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം കൂടി ഉണ്ടാവണം അതെന്താണ് മമ്പത്ത് അല്ല ദീനഹൂൽ ഞത്തുല്ലു അത് നടപ്പിലാക്കാൻ ഭരണാധികാരിക്കേ പറ്റുള്ളൂ അതുകൊണ്ട് നീ പൊതുക്കു നിർത്തിട്ട് പോകരുത് അങ്ങനെ തൂക്കുമരത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തുക കുറെ കാലം തൂക്കി കൊല്ലാണ്ട് അത് പറ്റില്ല സംഗതി തീർത്തേക്കണം ഭരണാധികാരിക്ക് മാത്രമേ പറ്റുകയുള്ളൂ ക്രിമിനൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവർക്ക് മാത്രം അതുകൊണ്ട് തന്നെ ഹുക്കുമി ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് പറ്റൂല്ല ഇന്ത്യ രാജ്യത്ത് പറ്റൂല എന്തുകൊണ്ട് സിവിൽ വിഷയത്തിൽ മാത്രമേ നമുക്ക് ആധിപത്യമുള്ളൂ ഭരണഘടനാപരമായ ആധിപത്യം ക്രിമിനൽ വിഷയത്തിൽ നമുക്ക് ഭരണഘടനാപരമായ ആധിപത്യമില്ല അതുകൊണ്ട് തന്നെ ക്രിമിനൽ കാര്യങ്ങൾ ഇടപെടാൻ നമുക്ക് അവകാശം ഇല്ല നാം ഇവർക്ക് പിന്നെ ഇവരുമായിട്ട് അഹുതി ചെയ്ത കാലത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് നമ്മുടെ വോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോളിംഗ് ബോത്തിൽ പോയിട്ട് വോട്ട് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനമൊന്നുമില്ല ചെയ്യലാണോ ഞാൻ ചോദിക്കട്ടെ മുസ്ലിംങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും റിക്കോർഡല്ലേ അള്ളാഹുത്താലും നാളെ അള്ളാഹ് ചോദിക്കൂലേ നീ എന്ത് അടിസ്ഥാനത്തിലാണ് പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് വോട്ട് ചെയ്തതെന്നല്ല ചോദിക്കൂലേ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് ദീനുമായിട്ട് വന്തുല്ലെന്നോ ഒരു മൂമിന് ചെയ്യുന്ന ജോലിക്ക് ദീനുമായിട്ട് വന്തുണ്ടാകാൻ കാണാൻ പറ്റുമോ ഇന്ത്യ രാജ്യത്തെ ഭരിക്കേണ്ട ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് നീ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വോട്ടിന്റെ ശരളിയായ വിധി ഒരഞ്ചോ പത്തോ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ആ അഞ്ചോ പത്തോ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വോട്ടിംഗ് മെഷീനിൽ ലാസ്റ്റ് ഒരു ഇതുണ്ടല്ലോ എന്താണ് പറയാ നോട്ട നോട്ട ആ ഞാൻ സെലക്ട് ചെയ്തത് നോട്ടയാണ് ഞാൻ നോക്കി സ്ഥാനാർത്ഥി നോക്കി ആ ഒന്ന് കോൺഗ്രസ് രണ്ട് ലീഗ് മൂന്ന് സി പി എം നാല് ജനതാന്ന് എസ് ഡി പി ഐ അഞ്ച് ബി ജെ പി ആറ് പിന്നെ എനിക്കറിയുന്ന പാർട്ടിയല്ലായി ഇനി ഇങ്ങക്ക് അറിയുന്ന കുട്ടിക്കേൻ്റെയൊക്കെ ആ അങ്ങനെ നോക്കി അത് നോക്കി നോക്കുമ്പോൾ എനിക്ക് ഇവരാരെയും ഞാൻ വിശ്വസിക്കുന്ന പ്രമാണം അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ അനുസരിച്ച് ഡൽഹിയിൽ ചെന്ന് ഈ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് അസ്ബാബിനെ അനുകൂലമാക്കി കൊടുക്കാനുള്ള താക്കത്തീ കാണുന്നവർക്ക് ആരിക്കും ഇല്ല ഇവരാരും വിശ്വസിക്കാൻ പറ്റൂല്ല അതുകൊണ്ട് നോട്ടൊക്കെ ഒരു വോട്ട് എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു നാളെ ആഹൃത്തിൽ അള്ളാഹു തല ചോദിച്ചാൽ ഞാൻ നോട്ടൊക്കെ വോക്കിയത് ഞാൻ നോക്കുമ്പോൾ ആദർശപരമായിട്ട് ഇന്ന് 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 പോരായ്മകളുണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥികൾക്ക് അതുകൊണ്ട് ഞാൻ ആർക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ല അനുസരിച്ച് എനിക്ക് ആർക്കും എനിക്കും ഇല്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് അതാണ് നോട്ട അത് ഞാൻ ചെയ്തു അതാണ് പോരാവകാശം അപ്പം ഏത് ആർക്കും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാൻ സാധിക്കണം ഇന്ത്യൻ അനുസരിച്ച് പാർലമെന്റിൽ ചെന്നിട്ട് ഈ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ അസ്ബാബുകളെ ആവശ്യ പൂർത്തീകരണത്തിനുള്ള വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യാൻ ഇയാൾ യോഗ്യനാണ് അതുകൊണ്ട് ഞാൻ അയാളെ പാർലമെന്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ടെക് അതാണ് വോട്ട് അതാണ് വോട്ട് അതേതാ പാർട്ടി അത് അസ്ബാബുകളെ കൈകാര്യം ചെയ്യുന്ന പാർട്ടി ആയാൽ മതിയത് അതുകൊണ്ടാണ് നമ്മൾ ഇടതാണോ വലുതാണോ മറ്റോ എന്ന് മറച്ചാതൊന്നും നമ്മളിവിടെ വിഷയമല്ല അസ്ബാബുകളെ കൈകാര്യം ചെയ്യാൻ അസ്ബാബുകളെ കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി ഒപ്പം എനിക്ക് ഭരണഘടന അനുവദിച്ചു തന്ന മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ആദർശ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരാളും കൂടിയാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പുവരുത്തണം എങ്ങനെ രണ്ടവകാശമാണ് ഭരണഘടനയിൽ എനിക്കുള്ളത് ഒന്ന് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഞാൻ തിരഞ്ഞെടുത്തയക്കുന്ന ആക്കുണ്ടാവണം അവര് വന്ന ബുദ്ധിക്ക് വോട്ടും കൊടുത്തിട്ട് അങ്ങോട്ടേ അയച്ച പിരാന്തും നടക്കും സിനിമക്കാരന് വോട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേ അയച്ച ഞാൻ സിനിമ പിരാന്തും ഇങ്ങനെ അടക്കും വേണ്ടിട്ടില്ല മാനസിക രോഗിനെ ബുദ്ധി തൻ്റെയുടെ ഉള്ള ആൾക്കാരെ അയച്ചേക്കണം അങ്ങോട്ട് അവര് കൈകാര്യം ചെയ്യും വിഷയം ആ നമ്മളിപ്പം പോയ ബഷീറിനെ പോലെ വടകരയിൽ പോയ ബഷീർ നല്ല പേരയാളെ ഷാഫിനെ പോലെ ബ്രിട്ടാസിനെ പോലെ അപ്പുറത്ത് മറ്റേ കിട്ടുന്നത് അല്ലെ അതിനൊരു യോഗ്യതയാണ് അതായത് ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആവശ്യം പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളും രോഗത്തിന് ചികിത്സിക്കാൻ ആശുപത്രി വേണം വിദ്യാഭ്യാസം അതിന് സ്കൂളുകളും കോളേജും വേണം എസ് 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 സി പാസ്സായി പ്ലസ് ടുന് സീറ്റില്ലെങ്കിൽ ചൂണ്ടും നിവർന്ന് വർത്താനം പറയാൻ തൻ്റെ ഇടം ഉള്ളവനെ വേണം വോട്ട് ചെയ്തിട്ടേക്കാൻ അണ്ണാ കോർക്കാത്തവനെ വോട്ട് ചെയ്താൽ നീ ഉത്തരവാദിത്തം നിറവേറ്റി അർത്ഥം ജീവിക്കുന്ന മുസ്ലിം പൗരൻ ഉത്തരവാദിത്തമുള്ളവനാണ് അപ്പോൾ ഉത്തരവാദിത്തം ഉള്ളവനാണ് ആവശ്യ പൂർത്തീകരണത്തിന്റെ അസ്ബാബുകളെ സംഘടിപ്പിച്ച അസ്ബാബുകൾ മീൻസ് മെറ്റീരിയൽസ് അത് ഒരു ഒരു ക്ലിനിക്ക് മുതൽ മെഡിക്കൽ കോളേജ് വരെ എൽ പി സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ എല്ലാം അസ്ബാബുകളാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ മീഡിയകളാണ് ഈ പറയപ്പെട്ടതൊക്കെ അതൊക്കെ കൃത്യമായിട്ട് നമ്മളെ നിയോജക മണ്ഡലത്തിൽ സ്ഥാപിക്കാൻ യോഗ്യത ഉള്ളവനെ വേണം നമ്മൾ വോട്ട് ചെയ്തയെക്കാൻ ഇവിടെ ഇടത് വലത് സിസ്റ്റമാണ് ലെഫ്റ്റ് ഡെമോക്രസിയും റൈറ്റ് ഡെമോക്രസിയുമാണ് വ്യക്തികൾക്കല്ല ഇവിടെ പ്രാധാന്യം സമൂഹത്തെ ഒരു കൂട്ടായ്മക്കാണ് കൂട്ടായ്മക്ക് പ്രാധാന്യം വരുമ്പോൾ ആ കൂട്ടായ്മ വേണം പരിഗണിക്കാൻ ഏത് കൂട്ടായ്മയാണ് എനിക്ക് ഇതിന് ഉപകരിക്കുക അവിടെ പിന്നെ വ്യക്തികൾക്കല്ല പ്രാധാന്യം കൂട്ടായ്മക്കെയാണ് അവിടെയാണ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന ചിന്താഗതി വരുന്നത് അവിടെ ഏത് കൂട്ടായ്മക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അസ്ബാബുകളെ സംഘടിപ്പിച്ചു തരാൻ സാധിക്കുക ഒന്ന് രണ്ട് ഭരണഘടനയനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ ആദർശപരമായി ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അത് എനിക്ക് അനുവദിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഭരണഘടന ഒരിക്കലും ആദർശത്തിൽ കൈയിടാറില്ല ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ ഭരണകൂടത്തിന് ഭരണഘടനാപരമായിട്ടില്ല നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തവും ഇന്ത്യൻ ഭരണാധികാരികൾക്കില്ല ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ അതിലേതാണ്ട് മുപ്പത് മുപ്പത് ശതമാനത്തോളം മുസ്ലിമീങ്ങളാണ് ഈ ജനങ്ങളെ ഒന്നും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിൽ ഇല്ല പ്രധാനമന്ത്രി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും ഇല്ല അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല അവർക്ക് ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യാനുള്ള അവകാശം മാത്രമേ അവർക്ക് ഭരണഘടനയിലുള്ളൂ അപ്പൊ പിന്നെ പിന്നെ ആദർശപരമായിട്ട് സ്വർഗത്തിലേക്കും സ്വർഗം സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയോ അത് വ്യക്തികൾക്ക് വെച്ചുകൊടുത്തിരിക്കുകയാണ് ഭരണഘടന വ്യക്തികൾക്ക് അവർക്ക് ഏത് ആദർശവും തിരഞ്ഞെടുക്കാം ഏത് മതവും തിരഞ്ഞെടുക്കാം അവരുടെ ആദർശം അനുസരിച്ച് ജീവിക്കാം അനുഷ്ഠാനങ്ങൾ അവർക്ക് നിർവഹിക്കാം അത് വ്യക്തികൾക്ക് വകവച്ചു കൊടുത്തതാ അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതും കൂടി നമ്മൾ പരിഗണിക്കണം ഞാൻ ഈ വോട്ട് ചെയ്യുന്ന വ്യക്തി പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മതപരമായി അഥവാ ആദർശപരമായി ജീവിക്കാൻ അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതിന് അവിടെ വാദിക്കും അല്ലെങ്കിൽ അവിടെ ചർച്ച ചെയ്യും അങ്ങനെ ഒരുത്തരും കൂടി ആയിരിക്കണം നാം തിരഞ്ഞെടുക്കുന്ന ആള് വരികൾക്കിടയിൽ പലതും വായിക്കാൻ കഴിയും നിങ്ങൾ വായിച്ചോളു ഞാൻ വായിക്കണമെന്നില്ലല്ലോ അങ്ങനെ അതിന് യോഗ്യതയുള്ള ഏത് ഫ്രണ്ടാണെന്ന് നിങ്ങൾ നോക്കിക്കോളണം ഇടതാണെങ്കിൽ ഇടത് വലുതാണെങ്കിൽ അതായത് ശരീരത്തനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ എൻ്റെ മണ്ഡലത്തിൽ ശരീരത്തിനനുസരിച്ച് ജീവിക്കാൻ എന്താണോ വേണ്ടത് അത് അനുവദിച്ചു തരാൻ വേണ്ടി ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്താൻ എൻ്റെ മെമ്പർക്ക് സാധിക്കണം ഞാൻ വോട്ട് ചെയ്യുന്ന മെമ്പർക്ക് സാധിക്കേണ്ടതാണ് അതും കൂടി ഉറപ്പുവരുത്തിയിട്ടേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതേ അവസരത്തിൽ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു ഭൗതികവാദി അല്ലെങ്കിൽ ശരീരത്തിനെ കൊന്നു കൊഴിച്ചു കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു 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 മൃഗീയ മൃഗീയ മാനവികത എന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെ പോലെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നവർ അത്രക്കാർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുക രാഷ്ട്രീയത്തിന്റെ പേര് എന്ന് പറഞ്ഞു അപ്പൊ നിന്റെ ശരീരത്തിന്റെ കാര്യം ചർച്ചയ്ക്ക് വേണ്ടി വന്നാൽ നിന്റെ വ്യക്തി സ്വാതന്ത്ര്യവും നിന്റെ മതസ്വാതന്ത്ര്യവും ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ഇവനായിരിക്കാ വോട്ട് ചെയ്യുക അവൻ ആരൊക്കെ കൈവന്ദിക്കുക അതുകൂടി പരിഗണിച്ചിട്ടോ അപ്പൊ മുസ്ലിം നിങ്ങൾക്ക് ചില്ലറ ഉത്തരവാദിത്തമല്ല ഇവിടുത്തെ ഭരണഘടനയോട് ഇവിടുത്തെ ഭരണഘടനയോട് ചില്ലറ ഉത്തരവാദിത്തമല്ല ആ ഭരണഘടനയോടാണ് നാം കരാർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആരോട് പിന്നെ ആരോട് നിങ്ങൾ പിന്നെ വാക്ക് ഇതാക്കി കരാർ ചെയ്തിട്ടുണ്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയേ പറ്റൂ അത് പൂർത്തിയാക്കിയേ പറ്റൂ ഇന്ത്യ രാജ്യത്തിന്റെ അനുസരിച്ച് ജീവിച്ചോളാം ഇന്ന് ഇവിടുത്തെ മുസ്ലിംകൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അമ്പത് കാലഘട്ടങ്ങൾക്കിടയിൽ ഉറപ്പ് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ നാഷണാലിറ്റി ജന്മം കൊണ്ട് കിട്ടുന്നത് ഇന്ത്യയിൽ നാഷണാലിസ്റ്റി ജന്മം കൊണ്ടാണ് ഫോറോ ഒന്നും ഒരുപിച്ചു കൊടുക്കേണ്ടിയില്ല ഇന്ത്യയിൽ ജനിച്ചാൽ അവിടുത്തെ നാഷണലായി ജന്മം കൊണ്ട് കിട്ടേണ്ട ആനുകൂല്യമാണ് ഇവിടുത്തെ നാഷണാലിറ്റി അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ വളർന്ന ഒരാളോട് നീ നാട്ടുകാരനല്ലാന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല ഇതൊക്കെ ഭയങ്കര സങ്കീർണമായ വിഷയങ്ങളാണ് അതൊന്നും നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല പക്ഷെ ഞാനത് ചർച്ച കൊണ്ടുവരുന്നത് നമ്മുടെ ഹിതായത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായത് കൊണ്ടാ അള്ളാഹു സുബാനുഹൂവത്താല നമുക്ക് തന്ന ഹിതായത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ ഇവിടുത്തെ സകല കാര്യങ്ങളിലും നാം ശരീരത്തിനെ കണ്ടെത്തിയേ പറ്റൂ അള്ളാഹു സുബാനുഹൂവത്താല അവന്റെ അടിമാന്നുള്ള നിലക്ക് അള്ളാഹുമായിട്ട് കരാറിലേർപ്പെട്ട ഒരുത്തൻ ആ കരാർ അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയേ പറ്റൂ അല്ലാത്തവനെ നാം രണ്ട് രീതിയിൽ കാണും ഒന്ന് മനുഷ്യൻ മനുഷ്യനായിട്ട് കാണും രണ്ടാമത്തത് ആദർശവാദിയായിട്ട് കാണും എല്ലാവരെയും നോമ്പൂർക്കാം വിളിക്കുന്നത് മനുഷ്യൻ എന്താ പരിഗണന വെച്ചുകൊണ്ടാണ് നോമ്പൂർക്കാം വേണ്ടി വന്നാൽ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അവിടെ പിന്നെ ആദർശമാണ് അവിടെ പിന്നെ രാഷ്ട്രീയത്തിനല്ല പരിഗണന അവിടെ ഇൻസാനീയത്തിനും അല്ല പരിഗണന അവിടെ ഇസ്ലാമിയത്തിനാണ് പരിഗണന ം സകുന്ന ഒരുത്തരം തന്നെ ഇമാർത്തണം അനകോ നിസ്കാരം ബാത്തിലൂടെ ശ്രദ്ധിച്ചേ പറ്റൂ അപ്പോ ലായി യക്കീൻ ഈമാനെ സംബന്ധിച്ചുള്ള അറിവ് അനിവാര്യമാണ് അപ്പൊ ഈമാൻ എന്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്യേണ്ടി വന്നത് ഈമാന് ഒരു നിർവചനമുണ്ട് മൂന്ന് ജോലികളാണ് ഈമാൻ പൂർത്തിയാകാൻ ഉണ്ടാവേണ്ടത് ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പൂർണ്ണമായ രീതിയിൽ ഹൃദയത്തിൽ സത്യപ്പെടുത്തി ഉറപ്പിക്കുക കൽബിന്റെ ജോലി കഴിഞ്ഞു രണ്ടാമത്തത് ഞാൻ ഇന്ന കാര്യം ഉറപ്പിച്ചവനാണ് എന്ന് വാക്കുകൊടുക്കുക കരാറ് ചെയ്യുക നാവു കൊണ്ട് പ്രസ്താവിക്കുക ആ പ്രസ്താവന എങ്ങനെയായിരിക്കണം അള്ളാഹു ഏർപ്പാടാക്കിയ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്താണ് അള്ളാഹ് ഉപയോഗിച്ച വാക്ക് അതാണ് പ്രായോഗികമാക്കുന്നതിന് പ്രസ്താവിക്കാൻ ഉപയോഗിച്ച വാക്കായിട്ട് അള്ളാഹു നിശ്ചയിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് കരിമത്തു തൗഹീദ് എന്ന് വാക്ക് വന്നത് അതിന് കലിമത്തു എന്ന് വാക്ക് വന്നത് കരിമത്തു ഷഹാദ എന്ന് വാക്ക് വന്നത് അങ്ങനെയുള്ള വാക്കുകൾ വരാൻ കാരണം അതാ അത് ലാ ഇല്ല മാത്രമുള്ള പ്രത്യേകതയാണ് അതിന് പകരം വേറെ ഒന്നും ചേർക്കാൻ പറ്റുകയില്ല മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ് അപ്പൊ കൽബിന്റെ ജോലി പൂർത്തിയായി നാവിന്റെ ജോലിയും പൂർത്തിയായി എല്ലാം പൂർണ്ണമായി സത്യപ്പെടുത്തി ഉറപ്പിക്കലോടുകൂടി കൽബിന്റെ ജോലി പൂർത്തി ഇനി സംശയല്ലേ എന്നാലും അല്ല അള്ള പറഞ്ഞത് അങ്ങനെ ആയിരിക്കാൻ ആയിക്കൂടെ അങ്ങനൊന്നുമില്ല അല്ല പറഞ്ഞതാ അങ്ങനെ തന്നെ പിന്നെ എന്റെ അപ്പുറം വേറെ വാക്കില്ല അല്ല ഇന്നാളിങ്ങനെ പറയുന്നു എനിക്കറിയണ്ട എന്റെ അല്ല ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് റസൂല ഇങ്ങനെയാണ് ബയാൻ ചെയ്തിരിക്കുന്നത് സഹാബാക്കൾ ഇങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അള്ള പറയുക അഷുൽ ബയാൻ ചെയ്യുക സഹാബാക്കൾ പ്രവർത്തിച്ച് കാണിച്ചു തരുക അത് മൂന്നും ഒപ്പിച്ചിട്ട് പോണം ഒന്ന് നെസ് ഒന്ന് നെസ്സാണ് മറ്റേ നിജുമാണ നെസ് എന്ന് പറഞ്ഞാൽ മക്കാലല്ലാ ഒമാക്കാൽ റസൂൽ അല്ലാ ചില ആൾക്കാർ അള്ളഹ പറഞ്ഞതിനെ മാത്രമേ പരിഗണിക്കുള്ളൂ നെസ് പറയപ്പോ ഇല്ല റസൂലിനെയും കൂടി എന്റെ കൂട്ടി പറയണം ഒറ്റ നെസ്സേ ഉള്ളൂ അള്ളയും റസൂലും പറഞ്ഞത് അല്ല പറഞ്ഞത് പിന്നെ റസൂൽ പറഞ്ഞതല്ല അള്ളയും റസൂലും പറഞ്ഞത് അത് തന്നെ പറഞ്ഞ് പഠിക്കണം നമ്മള് ഒരിക്കലും അള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ റസൂലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയരുത് അലീം റസൂൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം നമ്മൾ ഒറ്റ നസ്സേ ഉള്ളു അൽ കിത്താസുന്ന രണ്ടാമത്തത് എന്താണ് സഹാബാക്കൾ അക്കാര്യത്തിൽ ഏകോപിച്ച് പ്രവർത്തിച്ചത് ഇതാണ് അപ്പൊ ബാക്കി അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കണം നാവ് കൊണ്ടായി കൽബുകൊണ്ടുപോയി കൽബിന്റെ ജോലി പൂർത്തിയായി തസ്ദീഖുണ്ട് നാവിന്റെ പൂർത്തിയായി ഇക്രാറും ഉണ്ട് ഇനി അവയവങ്ങളെ കൊണ്ട് അർക്കാൻ മീൻസ് അവയവങ്ങൾ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കണം ഇനി അതുകൊണ്ടാണ് ഈ അൽ അൽ ഈമാനു ഈമാനു അല്ലിമാനു ഈമാൻ എഴുപത് ചില്ലാൻ ശാഖകളാണ് അതിലെടുത്തു പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് അത് ഒന്ന് കൽബിൻ്റെ ജോലിയാണ് രണ്ടാമത്തെ നാവിൻ്റെ ജോലിയാണ് മൂന്നാമത്തത് അർഖാന്റെ ജോലിയാണ് ഒന്നാമത്തായിട്ട് പറഞ്ഞത് എന്നത് ഈമാന്റെ ഘടകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈനംദിന ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും വലിയ ശുഅബ ശാഖ ഈമാന്റെ രണ്ടാമതായിട്ട് പറഞ്ഞ എന്താണ് ഇമാ ഇമാനിത്തരീക് ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട് എല്ലാവർക്കും ദയിക്കോന്നറിയില്ല നിങ്ങളൊക്കെ അല്ല കേൾക്കുന്ന പലപ്പോഴും പല പല സെൽഫി പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റൂല മുജാഹുദ് പണ്ഡിതന്മാർ പലതും എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ഇപ്പൊ ഒന്നുമല്ല കുറെ കാലം മുമ്പ് നമ്മൾ രാവിലെ കാറും കൊടുത്തിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്നു രാവിലെ ഒരു പത്ത് മണിക്കാ പോന്നു അങ്ങോട്ട് പോകുമ്പോ അതിഞ്ഞാൽ റോഡ് സെല്ലിൽ ഒരു തെങ്ങിന്റെ മട്ടല് വീണ് കിടക്കുന്നുണ്ട് അത് ഞാൻ എത്തിയപ്പോ നമ്മളത് വെട്ടിച്ചിട്ടങ് പോയി അതാണോ നമ്മളെ ശൈലി ശീലം അല്ലേ വൈകുന്നേരം മൂന്ന് മണിക്ക് തിരിച്ചു വരികയാണ് അതേ കാറും കൊണ്ട് ആ മട്ടൽ അവിടെ തന്നെ മട്ടൽ മീൻസ് തെങ്ങിന്റെ ഓല എന്ത് പറയാ മട്ടല് അല്ലെങ്കിൽ മടല് ഒന്നിക്കിൽ അല്ലെങ്കിൽ മട്ടലെന്ന് പറഞ്ഞാൽ തർക്കീക്കായി മടലിന്ന് പറഞ്ഞാൽ തർക്കീമായി അല്ലേ ആ മട്ടലടക്ക് തന്നെ കിടക്കുന്നുണ്ട് എന്ത് മനസ്സിലാക്കണം ഒരു മൂമ്മിൻ ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം കാരണം എഴുപത്തി ചില്ലാൻ ശാഖയിൽ ഒരു ശാഖ വഴിയിലുള്ള ഇടങ്കേറുകൾ നീക്കുക എന്നുള്ളതാണ് അത് ഈമാന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാൽ പറഞ്ഞിരിക്കുന്നത് അത് അമലിന്റെ ഭാഗമല്ല അത് ഈമാന്റെ ഭാഗമാണത് ഇമാത്വ ബുദ്ധിമുട്ടുകൾ നീക്കുക അനി തരിക്ക് വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക ഒരു മട്ടല് ബുദ്ധിമുട്ടായതുകൊണ്ടുള്ള നമ്മൾ തെറ്റിച്ചിട്ട് പോകുന്നത് അല്ലെ എൻ്റെ മോളെ കൊടുക്കാൻ പോകില്ലേ അപ്പൊ ആ മട്ടല് നീക്കുക എന്നുള്ളത് ഈമാന്റെ ശോഭയാണ് ശാഖയാണ് ഒരു ഭൂമിന് അതിലൂടെ പോയിട്ടില്ല അതിന്റെ അർത്ഥം ഞാനായാലും നിങ്ങളായാലും ആ ഒരു ദിവസം നിലമറിച്ചിട്ട് മൂവിന് പോയിട്ട് കാറ് സൈഡാക്കും എന്നിട്ട് ആ മട്ടിലെടുത്തിട്ട് സൈഡിൽ മാറ്റിയിടൂ എന്നിട്ട് പോവും അവന്റെ ഈമാൻ പൂർത്തിയായി മാഷാ ഒരു ശോഭയാണത് ഈമാന്റെ ഒരു പട്ടി ചത്ത് കിടക്കുന്നു നമ്മളിങ്ങനെ ഒന്നിക്കു കയറി കഴിയും അല്ലെങ്കിൽ തെറ്റിച്ചിട്ട് പോകും ഒരു ഈമാന്റെ അഹൽകാരൻ സൈഡാക്കുക എന്നെ കൊണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ വാല് പിടിച്ചാലും മതിയല്ല അങ്ങ് അങ് ഇതായി സ്ഫോടനം നായി പോകില്ലല്ലോ വച്ചിട്ട് റോഡ് സൈഡിലെ കൊണ്ടുപോയിട്ട് മുൻസിപ്പാലിറ്റിക്കാർക്ക് വിവരം കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങുമല്ലാരും അല്ലെങ്കിൽ എല്ലാരും കയറി ഇറങ്ങുക പട്ടിന്റെ മേലെ കയറുകൂല ഞാനും കേറും നിങ്ങളും കേറും അവസാന പശവശിയ മൂമിനാ വഴിക്ക് യാത്ര ചെയ്തിട്ടില്ല എന്റെ അർത്ഥം നമ്മൾ എപ്പാ കുട്ടെ മൂമീനാവുക അല്ലാഹോ എനിക്കും നിങ്ങൾക്കും തോഫിട്ടെ പറയല് കുറേ കാലമാണ് ചെയ്യലൊരു പ്രാവശ്യമാണ് അതിന്റെ ഹലാപത്ത് കിട്ടാൻ അതിന്റെ മധുരം ഈമാൻ രണ്ട് വാക്കാൻ റസൂൽ ഉപയോഗിച്ചിരിക്കുന്നു ഹലാവത്ത് 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 ഹലുവ ഹലുവ ഹലുവാണ് ഹലുവ വന്നത് ഹലാവത്ത് എന്നാണ് ഹലുവ വന്നത് അല്ലാണ്ട് റസൂൽ ഭയങ്കര ഇഷ്ട ഹലാവത്തുൽ ഈമാൻ ഈമാന്റെ രുചി മധുരമാണ് പിന്നൊന്ന് റസൂൽദാനങ്ങൾ പറഞ്ഞത് തുഴമുല്ലിമാൻ ഈമാൻ രുചിയുണ്ട് അവിടെ ആളെ വ്യാഖ്യാനം മജാസ് നോക്കാൻ നിൽക്കണ്ട രുചിയന്നെ ഈ മാൻ രുചിയുള്ള സാധനം തന്നെയാണ് സംശയ ആ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ നല്ല തേൻ കുടിച്ചതിനേക്കാൾ മധുരം ഉണ്ടാകുമ്പോൾ വായിൽ അള്ളാഹുവിന്റെ ഇടപെടൽ യാഥാർത്ഥ്യമാകുമുള്ള സന്തോഷം ഉണ്ടായത് നല്ല തേൻ കുടിക്കുമ്പോൾ സന്തോഷം അതിനേക്കാൾ സന്തോഷമാണ് അള്ളാന്റെ ഇടപെടൽ യാഥാർത്ഥ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ആ തുഴമ് ഇതാക്കൽമാൻ ഇമാൻ റസിയബി ലാഹിറാം ഇന വറസൂല അപ്പൊ ഈമാന്റെ രുചി മധുരമാണ് അവ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടി ചത്തുകിടക്കുന്ന ആരോ തട്ടിയിട്ടതാണ് ഇറങ്ങി കോറ് സൈഡാക്കി അതിനൊന്ന് നീക്കി മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാന്നുള്ള അപ്പം ഉണ്ടാകുന്ന ആ മധുരം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു മധുരം ഒരു സന്തോഷം സംതൃപ്തി ഉണ്ടാവണം അതാരെങ്കിലും തന്നാൽ കേട്ടോ പിന്നെന്തിന മുൻസിപ്പാലിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളങ്ങനെയാണ് അവട്ടെന്ന് മുനിസിപ്പാലിറ്റി ഓഫീസ് ജോലിക്കാർ ശമ്പളം വാങ്ങൂലേ ഓനിക്കെത്താ പിന്നെ പണി ഞമ്മടുത്ത് കളഞ്ഞാൽ പിന്നെ ഓൻ എന്തിനാ ഒന്നും ഞായല്ല ഒൻപത് മറ്റേ അല്ലെങ്കിൽ ഓനെ അറിയിക്കുക എനിക്ക് സാധിക്കുന്നു ഓനെ അറിയിക്കുക എല്ലാം സംവിധാനം ഇല്ല ഇപ്പോൾ ഇല്ലേ അപ്പം വിളിച്ച് പറയണം അവിടെ പട്ടിയത്ത് നടക്കുന്ന എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് സംവിധാനം ഉണ്ടാകണം വിളിച്ച് പറയണം അതെല്ലാം അതിൻ്റെ ഭാഗമാണ് അപ്പം അമലായി തടികൊണ്ട് ചെയ്യിക്കുന്ന അമലും ഈമാൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി ബാക്കി ലജ്ജ ഈമാന്റെ ഒരു ശാഖയാണ് ലജ്ജ എന്നത് തടികൊണ്ട് ചെയ്യേണ്ട ജോലിയാണോ മനസ്സോണ്ട് ചെയ്യേണ്ടത് അത് നാവുകൊണ്ട് ചെയ്യേണ്ട ജോലിയാണോ എനിക്ക് ലജ്ജിന്റെ ഏട്ടോ എനിക്ക് ജല്ലിൻ്റെ ടോ എനിക്ക് ലജ്ജിൻ്റെ ഏട്ടോ എന്ന് പറഞ്ഞ നടക്കലുണ്ട ലജ്ജ എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഗുണമാണ് അല്ലേ ലജ്ജ എന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഗുണമാണ് എങ്ങനെ നടന്നു പോകാണ്ടിത്തേ ടൗസർ വിട്ടിട്ട് ഒരു ബനീന വിട്ടിട്ട് ടൗസർ വിട്ടിട്ട് ഇങ്ങനെ നടക്കാല്ലേ ജീവിതത്ത എനിക്ക് എന്തും ചെയ്യാലോ അപ്പൊ മനസ്സിൽ ഞാനങ്ങനെ അങ്ങനെ നടക്കുക ആ കുപ്പായം കൊടുത്തെ ഒരാൾ വന്ന് പെട്ടെന്ന് ബെല്ലടിച്ച് കോളിങ് ബെൽ അപ്പൊ നമ്മൾ ചിലപ്പോ മറ്റേ 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 കാലസറായില്ലേ എന്തായാലും പറയാട പരിപ്പടെ എത്തുന്ന സാധനം ആ മുസിലാക്കി പെരിപ്പ് വേണം അപ്പോഴാണ് ഒരാൾ വന്നിട്ട് വിളിക്കുന്നത് പറഞ്ഞു പിള്ളേർ വന്നിട്ട് വാ ഒരാൾ വിളിക്കുന്നു ഈ പെരിപ്പൊടി എടുത്തിട്ട് തന്നെ അങ്ങ് പോകാൻ പാടില്ല നാണം എന്ന് സാധനം വേണ്ടേ പെട്ടെന്നൊരു ഒരു തുണിയിൽ എടുത്തു കൊടുക്കുക ഒരു എന്നിട്ട് വേണം പോവാൻ അഥവാ എനിക്ക് ഈ പെരുപ്പൊടി ഈ പെരുപ്പൊടി തന്നെ എനിക്ക് പോകാനുള്ള മാനസികാവസ്ഥ വന്നാൽ എനിക്ക് നാണമില്ലാന്ന് എന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈമാന്റെ ശാഖ എനിക്ക് കുറഞ്ഞു എന്നർത്ഥം വെറുതെ ഇതൊന്നും അതെല്ലാം വളരെ ഞാൻ പറഞ്ഞു വന്നത് ഈമാന്റെ നിർവചനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഈമാശ്വാസം വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ വിശ്വാസം എന്നതിനെ ഞാൻ ഇപ്പൊ വിശദീകരിച്ചത് ഇത്രയും സമയം വിശദീകരിച്ചത് ഈമാനാണ് നമ്മൾ ഈ വിശ്വാസം എന്ന് വാക്കിൽ പറഞ്ഞിട്ട് എഴുതി തള്ളുന്ന സാധനം പിന്നെ ഇനി ഇസ്ലാം എടുക്കും അതിനു കൊണ്ട് നിർവചനം ഇസ്ലാമിനി പഠിക്കണം നമ്മൾ അല്ല ഇസ്ലാം അല്ലാഹുല്ല ഉലമാക്കൾക്ക് നല്ല ഒലി കൊടുക്കട്ടെ അള്ളാഹു കിതാ പോകുന്ന സമയത്തൊന്നും കേട്ടിട്ടില്ല കിനാബ് പോലും കാണാൻ പറ്റൂല കാരണം ഷിയാഖത്ത് ആണ് കിതാബ് പോകുന്നത് ഷിയാഖ്നെ കിതാ പോകുമ്പോൾ ചർച്ച ഉണ്ടാവില്ല മുഹമ്മദ് ചർച്ച ഉണ്ടാവില്ല ഷാഹാദത്തിന്റെ ചർച്ച ഉണ്ടാകുമ്പോ ഇതെല്ലാം വരിക പിന്നുള്ള എല്ലാം നിസ്കാരം തോന്നുമ്പോ സക്കാത്ത് ജനാബത്ത് കുളി ഗുളി കുളി നിഫാസ് കുളി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് അല്ലേ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത് മുത്തഫരിദ് മുതൽ അങ്ങോട്ടെല്ലാം അങ്ങനെയല്ലേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യുമ്പോഴല്ലേ കൂട്ടരെ ഈ ചർച്ചയെല്ലാം പുറത്തു വരിക അപ്പൊ എന്താണ് ഇസ്ലാം അൽ ബി തൗഹീദ് ഒന്നാമതായി എല്ലാറ്റിനും അള്ളം മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിച്ചുകൊണ്ട് സ്വന്തത്തെ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പരിഗണിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളഹനെ സമർപ്പിക്കുക അള്ളാക്ക് സമർപ്പിക്കുക എല്ലാം എങ്ങനെ സമർപ്പിക്കണം അല്ല മാത്രമേ ഈ വിഷയത്തിനുള്ളൂ അല്ലാത്ത ഒരാളെയും ഞാൻ പരിഗണിക്കുകയില്ല രണ്ടാമത്തത് അള്ള എന്താണോ പറഞ്ഞത് അത് മുഹമ്മദീൻസാലത്ത് അനുസരിച്ച് പ്രവർത്തിച്ച് ഞാൻ കീഴടങ്ങുക അള്ളാക്ക് എങ്ക് കീഴടങ്ങുക അള്ളാക്ക് കീഴടങ്ങുക എങ്ങനെ കീഴടങ്ങണം കല്പന മുഹമ്മദ് അല്ല എന്താണോ കൽപ്പിക്കുന്നത് അത് മുഹമ്മദ് അനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാൻ രൂപിക്കുക എന്റെ താല്പര്യത്തിന് ഒരു പ്രസക്തി എന്റെ താല്പര്യത്തിനൊരു പ്രസക്തിയുമില്ല സയൻസിന് ഒരു പ്രസക്തിയുമില്ല ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയുമില്ല നിങ്ങൾ ഒരാളും ഇല്ല ഏതുവരെ അവന്റെ താൽപര്യം ആകുന്നത് വരെ ഞാൻ കൊണ്ടുവന്നതിനെ ഫോളോ ചെയ്യുക എന്നത് അവന്റെ താല്പര്യമാകുന്നത് വരെയും അവന്റെ ഈമാ പൂർത്തിയാകുകയില്ല താല്പര്യമേ നമുക്കുള്ളൂ ഒന്ന് അള്ളഹന്റെ കൽപ്പന ഒന്ന് മഹബൂ മാത്രം മുഹമ്മദ് നബി മാത്രം ഏത് വിഷയത്തിലും ഞാൻ അള്ളാഹുവിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഏത് വിഷയത്തിലും ഞാൻ മുഹമ്മദ് നബിയെ മാത്രമേ അനുകരിക്കുകയുള്ളൂ മുഹമ്മദ് നബി അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയില്ല വ്യക്തിയില്ല വസ്തു ഇല്ല മുഹമ്മദ് നബി അല്ലാത്ത ഒരു ഷെയ്ഖ് ഇല്ല ഉസ്താദ് ഇല്ല തങ്ങളില്ല വലിയ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം لا إله إلا الله أي لا معبود بحق إن إلا الله محمد رسول الله أي لا مطبوع بحق إن إلا محمد صلى الله عليه وسلم ألن كياد له بطاعة إسلام إذن ورنال إسلام إذن ألم أه أدم 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 إسلام أدم ما معنى أدم 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 കുട്ടരെ മതങ്ങൾ വേറെ ഇസ്ലാം വേറെ ഇസങ്ങള് വേറെ ഇസ്ലാം വേറെ മതങ്ങള് ലിസ്റ്റിൽ എങ്ങനെ ഇസ്ലാമിനെ പെടുത്താൻ പറ്റും നമ്മൾ സാഹിബ് അവിടെ വന്നിട്ടില്ല ഏതാ പേര് അദ്ദേഹത്തിൻ്റെ സ്മാൻ ഇസ്ലാമിനെ എങ്ങനെ മതത്തിന്റെ ഉരുത്തിപ്പെടുത്തുക മതം എന്ന് പറഞ്ഞാൽ എന്താണ് മാമായന മതം ഒരാൾ മതം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചെന്താ പറയാ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധം ഉണ്ടാക്കി തീർക്കാനുള്ള പുരോഹിത സംവിധാനത്തിനാണ് മതം എന്ന് പറയുന്നത് എല്ലാം പറഞ്ഞു നിങ്ങൾ പഠിച്ചോളാം ബാക്കി ഒന്ന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ആ വസ്തുക്കൾ സംഘടിപ്പിക്കുന്നത് പല രീതിയിലാവാം അതിന് ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് ആത്മീയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ വസ്തുക്കൾ കരസ്ഥമാവുള്ളൂ ആത്മീയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ വസ്തുക്കൾ കരസ്ഥമാവുള്ളൂ അപ്പൊ സൂക്കേട് മാറണമെങ്കിൽ വെറും പാരസെറ്റമോൾ കുടിച്ചാൽ പോരാ മറിച്ച് മതവുമായിട്ടൊരു ബന്ധം വേണം അപ്പൊ സൂക്കേട് മാറുന്നതിന് ആത്മീയ ബന്ധം ഉണ്ടാക്കാനാണ് പുരോഹിതന്മാര് മതം അതുകൊണ്ടാണ് മതത്തിന് ആകാശവുമായിട്ട് ബന്ധമില്ല ആര്യമതം പോലെ ദ്രാവിഡ മതം പോലെ ജൂതമതം പോലെ ക്രിസ്തു മതം പോലെ മജൂസി മതം പോലെ ഷീ ഈ മതം പോലെ ഈ മതങ്ങൾക്കൊന്നും ആകാശവുമായിട്ട് ബന്ധമില്ല എന്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് പുരോഹിതന്മാർ അനുചരന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത തന്ത്രമാണ് മതം ഒരു മതവിശ്വാസി മതവിശ്വാസിയെ ആവശ്യം പൂർത്തിയാ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ എന്ത് വേണം ഇന്ന് തങ്ങളെ കണ്ടാൽ മതി സൂക്കേട് മാറാൻ എന്ത് വേണം ഇന്ന സ്ഥാനത്തേക്ക് പോയാൽ മതി ഈ രീതിയിൽ ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കി തീർക്കുക ആവശ്യം പൂർത്തിയാവാൻ ആവശ്യം പൂർത്തിയാകുന്നതിന് ആത്മീയ ബന്ധം ഉണ്ടാക്കി തീർക്കുക ആ ബന്ധം ഉണ്ടാക്കി തീർക്കാനുള്ള ഏർപ്പാടുകൾക്കാണ് മതം എന്ന് പറയുന്നത് അപ്പോൾ മതം പുരോഹിത നിർമ്മിതിയാണ് വല്ലാഹി ഈ മതങ്ങൾക്ക് ആകാശവുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ മതങ്ങളെ ഇസ്ലാമിൻ്റെ ഒന്നിച്ചു കൂട്ടാനും പറ്റൂല അത് അത് ഓണമായാലും ശരി ക്രിസ്മസ് ആയാലും ശരി അതെല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിലെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനെന്നും പറഞ്ഞ് പുരോഹിതന്മാർ ഉണ്ടാക്കി കൊടുത്ത ഏർപ്പാടുകളാണ് അതിനെ മതമാണെന്ന് പരിഗണിച്ചിട്ട് ആദരിക്കാൻ നമ്മൾ കൊണ്ട് പറ്റൂല അത് ബാത്തിലാണ് ബാത്തിൽ ആദരിക്കാൻ പറ്റൂല ബാത്തിന കൊണ്ട് തന്നെ മത സൗഹാർദ്ദം എന്ന വാക്ക് വന്നായി അത് ബാത്തിലാണ് ആ വാക്ക് മതം സൗഹാർദ്ദമാകണമെങ്കിൽ മതങ്ങൾ തമ്മിൽ ഒരുപാട് മതങ്ങൾ പരസ്പര ബന്ധം ഉണ്ടാക്കുന്നതിനാണ് സൗഹാർദ്ദം എന്ന് പറയുന്നത് അപ്പൊ ഹക്കും ബാത്തിലും കൂട്ടി കൂട്ടി ഇണക്കിക്കൊരു സൗഹാർദ്ദം ഉണ്ടാക്കാൻ മെനക്കിടുന്നത് തികച്ചും അപകടകരമാണ് അടയാളമാണ് അപകട അപകടകരമായ അടയാളമാണ് ദിനുൽ ഇസ്ലാമിനിച്ച് മറ്റു മതങ്ങളെയും കൂടി കൂട്ടിക്കെട്ടുക എന്നുള്ളത് വല്ലാഹി മറ്റുള്ള മതങ്ങളെ ദിനുൽ ഇസ്ലാമിൻ ഇസ്ലാം ഇസ്ലാം മതമല്ല മറ്റുള്ളത് മതമാണെങ്കിൽ ഇസ്ലാം മതമാണെങ്കിൽ മറ്റുള്ളത് മതമല്ല വേറെ ഇസങ്ങൾ എന്താണ് ഇസങ്ങൾ ഇസങ്ങൾ സോഷ്യലിസം പോലെ കമ്മ്യൂണിസം പോലെ ക്യാപിറ്റലിസം പോലെ ഫാസിസം പോലെ സെക്യുലറിസം പോലെ ഇസങ്ങൾ എന്താണ് ഇസങ്ങൾ ഭൂ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് അധികാരത്തെയും ഭരണത്തെയും പണത്തെയും നാല് മുൽക്ക് അധികാരത്തെയും സമ്പത്തിനെയും അനുകൂലമാക്കി എടുക്കാനുള്ള സംവിധാനങ്ങൾക്കാണ് ഇസങ്ങൾ എന്ന് പറയുന്നത് അതിന് ആത്മീയ ബന്ധം ഉണ്ടാകുകയില്ല കമ്മ്യൂണിസത്തിന് ആത്മീയ ബന്ധമില്ല സൈനിസത്തിന് ആത്മീയ ബന്ധമില്ല ആത്മീയത വെച്ചുകൊണ്ടല്ല ഹിറ്റ്ലർ ദൂതന്മാരെ കൊന്നൊടുക്കിയത് ബന്ധം വെച്ചുകൊണ്ടല്ല ഒരു മതവും മുമ്പോട്ട് ചെയ്യുന്നില്ല ഹിറ്റ്ലർ ആവശ്യങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണ് മുസോൾമനെയും അതേപോലെ ആവശ്യങ്ങളെ വെച്ചുകൊണ്ടാണ് കളിച്ചത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജാപ്പാനിലാവട്ടെ ജർമ്മനിയിലാവട്ടെ അതേപോലെയുള്ള രാജ്യങ്ങളിലാവട്ടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി അവരെ അരക്കിട്ട് മുറുക്കി കഷ്ടപ്പെടുത്തി പട്ടിണിക്കിട്ട് എന്നിട്ട് അവരെ ഭരണകൂടത്തിന്റെ അടിമകളാക്കി അതാണ് ഹിറ്റ്ലർ ചെയ്തത് അത് തന്നെയാണ് നമ്മളെ ആധുനിക ഹിറ്റ്ലറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഹിറ്റ്ലറും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വലിയ വലിയ ബന്ധങ്ങളുണ്ട് നമ്മള് സാധാ സീതാ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ വിട് രാഷ്ട്രീയക്കാരെന്ത് ചുക്ക പറഞ്ഞാ പറഞ്ഞ മാതിരി ആരാന്റെ ചുമരെയ്താനും കളറുള്ള കള്ള തൊട്ടിക്കാനും പഠിച്ച വട്ടച്ചാരങ്ങി കൊടുത്താൽ എന്തും ചെയ്യാൻ വിധിക്കപ്പെട്ട കുറെ രാഷ്ട്രീയക്കാര് കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാര് ഇസ്ലാം എന്താണെന്നറിയാത്ത മുസ്ലിം ലീഗ് എങ്ങനെ മതേതരത്വവും മതവും എന്താണെന്നറിയാത്ത കോൺഗ്രസ്സുകാര് അങ്ങനെയാ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിട്ടേക്ക് അതൊന്ന് നമ്മള് ചർച്ച ചെയ്യേണ്ട വിഷയല്ല ചർച്ച ചെയ്യാൻ കൊള്ളുന്ന വിഷയമല്ല അപ്പൊ ഇസങ്ങൾ മതങ്ങൾ വിശദമായിട്ട് നമ്മൾ പറയാറുണ്ട് മൂന്നാമത്തത് ഇസ്ലാം ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യ പൂർത്തീകരണത്തിന് അസ്ബാബുകളെ സംഘടിപ്പിക്കുന്നതിന് അല്ലാഹു താലഹ് ഇസ്ലാമിനെ വെച്ചിട്ടില്ല മറിച്ച് ആവശ്യങ്ങളെയും ആവശ്യ പൂർത്തീകരണത്തെയും മരണത്തിന് ശേഷമുള്ള ജീവിതം ഫലപ്രദമാകുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള വ്യവസ്ഥിതിയാണ് ഇസ്ലാം ണല്ലോ മരണത്തിന് ശേഷമുള്ള ആവശ്യം പൂർത്തിയാകാൻ ആവശ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആദർശത്തെ പരിഗണിക്കാനുള്ളതാണ് ഇസ്ലാം ഭക്ഷണം കഴിക്കുക വിശപ്പ് തീരാൻ ബിസ്മി ചൊല്ലിക്കഴിക്കുക ആഹൃതത്തിൽ വിശപ്പ് തീരാൻ ഭക്ഷണം ഏപൻ കഴിച്ചാലും ഭക്ഷണം കഴിച്ചാൽ ആ പന്നി തിന്നുക ആട്ടർച്ചു തിന്നുക വിശപ്പ് തീരാൻ പന്നിയിറച്ചു ഒഴിവാക്കുക ആട്ടർച്ചു തിന്നുക ആഹൃത്തിലെ വിശപ്പ് തീരാൻ ദുനിയാവിൽ വിശപ്പ് തീരാൻ പട്ടിയിറച്ചിന്നാലും പറ്റൂലേ പന്നിറച്ചിന്നാലും പറ്റൂലേ വിശപ്പ് തീരാൻ പന്നിറച്ചാൽ വിശപ്പ് തീരൂല അതുപോലെ കള്ളു കുടിച്ചത് ആകും തീരൂല ഭയങ്കര ഒരു വയസ്സ് കള്ളായിട്ട് ടെക്കാ കുടിച്ചത് ആ പറ്റാകൻ തീരൂ പക്ഷെ ഞാൻ കള്ള് കുടിക്കൂല എന്തുകൊണ്ട് എനിക്ക് ആഹ് ചുരുക്കി പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഇസ്ലാമില്ല അങ്ങനൊരു ഇസ്ലാമേ ഇല്ല അതുകൊണ്ട് ഭൗതികവാദികള് ദിനീശ്വരവാദികള് ബുദ്ധിജീവികള് സെൻസസ് ഉള്ളക്കാര് ഇസ്ലാമിനെ കൊണ്ട് കളിക്കേണ്ട യാതൊരു ആവശ്യവും ഇസ്ലാമിനെ പറഞ്ഞിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് മരണത്തിന് ശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് എന്താണ് തെളിവ് അല്ല ഇസ്ലാമല്ലാത്ത ദീന ഒരുത്തൻ അംഗീകരിച്ച് ജീവിച്ചാൽ എൻ്റെ നഷ്ടം എന്താ ആഹ്ലത്തിൽ നഷ്ടമാണ് ദുനിയവിൽ ഒരു നഷ്ടമില്ല എനിക്ക് ഇവിടെ യുക്തിവാദിയാന്ന് വെച്ചിട്ട് അള്ളാഹുത്താലെ പട്ടിയൊന്നും ഇടൂല നിരീശ്വരവാദി ഒക്കിയിട്ട് അങ്ങനെയും കാത്തിരിക്കുകയും ചെയ്യണ്ട ഇങ്ങനെ അള്ളാഹുത്താല ഏകപക്ഷീയമായിട്ടാ ബി ജെ പി ആർ എസ് എസ് കാരെയൊക്കെ കൈകാര്യം ചെയ്യാന്ന് വെച്ചിട്ട് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല അള്ളാഹുത്താലാക്കി ദുനിയവൽ ആർ എസ് എസ് എന്നോ ബി ജെ പി എന്നോ മുസ്ലിം എന്നോ മറ്റൊന്നോ അതും വ്യത്യാസമില്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തില് അതിപ്പോ അമേരിക്ക ഭരിക്കുന്ന ബൈഡനും അസ്ബാബ് അനുകൂലമാക്കി കൊടുക്കുന്ന അള്ളാഹു അല്ല അല്ലാഹു പറയാൻ പറ്റുമോ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് അസ്ബാബ് അനുകൂലമാക്കി കൊടുക്കുന്ന അള്ളാഹു ആണ് ഭൂമി അള്ളാൻ്റെതാണ് ഭൂമിയിലുള്ള വസ്തുക്കൾ അള്ളാഹുവിന്റേതാണ് പെട്രോൾ അള്ളാഹുവിൻ്റെതാ ഡീസൽ അള്ളാഹുവിന്റേതാണ് സ്വർണം അള്ളാഹുവിൻ്റെതാ അതാത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് അതിനെ അനുകൂലമാക്കി കൊടുക്കുന്നത് അള്ളാഹു ആണ് അല്ലെങ്കിൽ അല്ലാതെ പറയണം ഇപ്പം പറയണോ ആ ഇത് വലിയ ഇസ്ലാം ഇസ്ലാം എന്നിട്ട് ഇങ്ങനെ വാചാലം എന്നിട്ട് എല്ലാ കാര്യത്തിലും ഇസ്ലാമിനെ കുറ്റം പറയുക ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുക ഇല്ല ഒരു കളിയും വേണ്ട ഒരു കളിയും വേണ്ട രുസ്ലാം അതിനുള്ളതല്ല ഇസ്ലാം നമ്മുടെ കളിയെ ആഹ്റത്തിൽ ഉപകരിക്കാൻ വേണ്ടി ഉപകരിക്കുന്നതാക്കി തീർക്കാനുള്ളതാണ് നമ്മുടെ കളികളെ ആഹ്റത്തിൽ ഉപകരിക്കാനുള്ളതാക്കി തീർക്കാനുള്ളത് മാത്രമാണ് ഇസ്ലാം ദുനിയാവിൽ ഉപകരിക്കുന്നതാക്കി തീർക്കാൻ ഇസ്ലാമിന്റെ ആവശ്യമില്ല ആ എല്ലാവർക്കും ഞാൻ തന്നെ കൊടുക്കുന്ന അള്ളാഹുത്തല പറഞ്ഞു ൂല ഇവർക്ക് കൊടുക്കുന്നു ഞാൻ തന്നെ ഇവർ കൊടുക്കുന്നു ഞാൻ തന്നെ നിങ്ങളെ റബ്ബിന്റെ കൊടുതി നിങ്ങൾ റബ്ബിന്റെ സപ്ലൈ അതിനൊരു അതിർത്തിയില്ലാതെ മനസ്സിലാക്കണം എന്ന് അതുകൊണ്ട് ഇങ്ങനെ പിന്നെ അള്ളാഹുവിനെ അനുകൂലമാക്കി എടുക്കുക ആകാശത്തിന്റെ തീരുമാനത്തെ അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുക ഇസ്ലാമികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മതത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അസ്ബാബ് ഉപയോഗിച്ച സംഗതി നടക്കൂല അഹമാൽ ഉപയോഗിച്ചിട്ട് തന്നെ അത് പരിവർത്തിപ്പിച്ചെടുക്കണം അതിനാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ അസ്ബാബുകളെ കൊണ്ട് അഹവാലുകളെ മാറ്റാൻ കഴിയില്ല അഹവാലുകൾ മീൻസ് പ്രസന്റ് അവസ്ഥകൾക്കാണ് അഹവാലുകൾ എന്ന് പറയുന്നത് യുദ്ധമാവാം ഭീഷണികളാവാം പട്ടിണിയാവാം വരൾച്ചയാവാം വെള്ളപ്പൊക്കമാവാം ഭൂകമ്പമാവാം ദാരിദ്ര്യമാവാം പകർച്ചവ്യാധി ഇതൊക്കെ പ്രസന്റ് അവസ്ഥകളാണ് അഹവാലുകൾ ആ അഹവാലുകളെ മാറ്റാൻ അസ്ബാബുകളെ കൊണ്ട് കഴിയില്ല എന്ന് അഴമാലുകളെ കൊണ്ടേ കഴിയുള്ളൂ ഏത് മരുന്ന് കണ്ടുപിടിച്ചാലും ശരി അസ്ബാബുകളെ അഴവാലുകളെ മാറ്റാൻ കഴിയില്ല എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായാലും അഹവാലുകളെ മാറ്റാൻ കഴിയില്ല എത്ര വലിയ വ്യോമ സംവിധാനം ഉണ്ടായാലും അഹവാലുകളെ മാറ്റാൻ കഴിയില്ല അഹവാലുകളെ മാറ്റാൻ അതിൻ്റെ ഉടമസ്ഥരായ അള്ളാഹുവിനെ അനുകൂലമാക്കിയെടുക്കണം അള്ളാഹുവിനെ അനുകൂലമാക്കിയെടുക്കാൻ അസ്ബാബുകളെ കൊണ്ട് പറ്റൂല അഴമാലുകളെ കൊണ്ട് പറ്റുള്ളൂ മീൻസ് നുസരിച്ച് ജീവിക്കുക കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് ഷഹാദ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലെ മുഴുവൻ അവസ്ഥകളെയും പരിവർത്തിപ്പിക്കാൻ ചെറിയ ന്യൂനപക്ഷം വരുന്ന സെലഫികൾക്ക് അഥവാ സാധിക്കും സലഫികൾ ഒന്നും മെനക്കെട്ടാണ് ഒന്നും എനക്കെട്ടാണ് അതിന് പണ്ടാര പറഞ്ഞാൽ അതിന് പിടിച്ചതിനേക്കാൾ വലുതാന്ന് മാളത്തിലുള്ളത് എന്ന് കാര്യം അതിരിയാ രണ്ട് ശതമാനം വരുന്ന സെലഫികൾ മെനക്കെട്ടാൽ മതി ആ മെനക്കെട്ടേന്റെ വറക്കത്താണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അള്ളാഹുവിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കുതരത്തുകൾ അള്ളാഹുവിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെ ആകാശവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ളൊരു ന്യൂനപക്ഷത്തിന്റെ പരിശ്രമമാണ് തീർച്ചയിൽ തീർച്ച അല്ലെങ്കിൽ ഖുർആാനും സുന്നത്തും കള്ളമാണെന്ന് പറയേണ്ടി വരും അനുകൂലമാക്കി എടുക്കാൻ അതിന് അല്ലാഹുത്താല വെച്ച ഷർത്ത് ആ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം ഭൂമിയിലുള്ള കാലത്തോളം പേടിക്കേണ്ടി വരില്ല അവർ മെനക്കെട്ടാൽ മതി അള്ളഹാൻ റസൂല് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു പത്ത് ശതമാനമെങ്കിലും അപ്പൊ മുപ്പത് ലക്ഷം മുപ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു പത്ത് ശതമാനമെങ്കിലും മുവാഹിദികളായ മതി ഇന്ത്യ രാജ്യത്ത് അവസ്ഥകളാകെ മാറ്റിമറിക്കും അള്ളാഹു നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് എന്താ പഴയ കാലമല്ല പഴയ കാലമല്ല പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റിൽ വരെ അള്ളാഹുവിന്റെ സംവിധാനം ചർച്ച ചെയ്തു തുടങ്ങി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാൻ ഫിറോവിനെതിരായിട്ട് പറഞ്ഞത് പാർലമെന്റ് ശബ്ദിച്ചു രാഹുൽ ഗാന്ധി അള്ള ആളെ കൊണ്ട് അതൊരു വലിയ സംഭവമാണ് ജീവിച്ചിരിക്കുന്ന ആധുനിക ഫിറോന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മൂസ പ്രവാചകൻ അള്ളാഹു തല മൂസ പ്രവാചകനോട് ഫറോവാസ് സാമ്രാജ്യത്വ ശക്തികളെ ഭയപ്പെടേണ്ട നിധൈര്യമായിട്ട് ജീവിച്ചോളിൻ എന്ന് കൊടുത്ത വാക്കിപ്പോൾ പുലർന്നിരിക്കുകയാണ് എന്ന് പാർലമെന്റിൽ പ്രസംഗിക്കാൻ ഒരാൾ സന്നദ്ധരായിട്ടിരുന്ന കഴിഞ്ഞ അർത്ഥം എന്താ വരും കാലഘട്ടങ്ങളിൽ പാർലമെന്റുകളിൽ അള്ളാഹുവിന്റെ ശബ്ദം സജീവമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ആരെന്ത് എതിർത്താലും ശരി ഇഷ്ടമില്ലെങ്കിലും അള്ളാഹു ഇസ്ലാമിനെ സംസാരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ബി ജെ പി ടിക്കറ്റില് അമ്പതിനായിരത്തോളം വോട്ട് വാങ്ങി ജയിച്ച സാക്ഷാത് സിനിമാ നടന്റെ നാവിൽ നിന്ന് ഇസ്ലാമാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് എന്ന് ഇവിടുത്തെ ചാരിറ്റിയെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പറയിപ്പിക്കുന്ന ചില വാക്കുകളാണ് അള്ളാഹു പറയിപ്പിക്കുന്ന ചില വാക്കുകളാണ് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് കേരളത്തിലെ പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാര് എല്ലാവരും കൂടി നൂറുവല്ലം മെനക്കെട്ടാലും നടക്കാത്ത ചില യാഥാർത്ഥ്യങ്ങൾ പി എം എ സലാമിന്റെ ഒരു വാക്ക് കൊണ്ട് നടക്കും പി എം എ സലാമിന്റെ ഒരു വാക്ക് ഇവിടുത്തെ നൂറ് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരു കൊല്ലം മെനക്കെട്ടാൽ നടക്കാത്ത പരിവർത്തനങ്ങൾ ആ ഒരു വാക്ക് കൊണ്ട് നടക്കാൻ പോവുകയാണ് മീഡിയകളിലെല്ലാം അള്ളാഹു ആണ് ചർച്ച അള്ളാഹു പോരെ ഇടയാള് വേണോ അള്ളാഹു പോരെ ഇവിടുത്തെ ഏതെങ്കിലും പണ്ഡിതം പ്രസംഗിച്ച ഖുർആാനോ ആയത് എടുത്തിട്ടല്ല ചർച്ച പി എം എ സലാമാകുന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ഒറ്റ ഒരു വാക്ക് ആ വാക്കാണ് ഇന്ന് തൗഹീദിന്റെ ചർച്ച മീഡിയകളിലെ മുഴുവനും നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് എന്താ ചിന്തിക്കാത്തത് അല്ലാഹുവിൻ്റെ ഇടപെടല ചെയ്യട്ടെ ചർച്ച ചെയ്യട്ടെ എല്ലാവരും ചർച്ച ചെയ്യട്ടെ പി എം എ സലാമിനെ കൊണ്ട് അള്ളഹ അറിയിപ്പിച്ചതാണ് പി എം എ സലാമ് പിന്നെ തെറ്റുതിരുത്തിയതൊന്നും പറയാൻ വൃത്തിയില്ല ഞാൻ പറഞ്ഞ വാക്ക് വാക്കിങ്ങനെയാണ് അള്ളാഹു മാത്രം മതി എന്നാണ് അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു പറഞ്ഞിരിക്കുന്നത് നല്ല ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നു അല്ലാഹു അങ്ങനെ അതും വളച്ചൊടിച്ചു ഏനെ പി എം എ സലാമ് പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് അള്ളാഹു പോരെ ഇടക്കന്തിനെ വേറെ ആരെങ്കിലും എന്നാ പറഞ്ഞത് അത് തെറ്റായി വ്യാഖ്യാനിച്ചു അതിൽ ഞാൻ കേദിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി അതുകൊണ്ട് കേദിക്കുന്നു മുപ്പൻ പറഞ്ഞിട്ടില്ല ഇല്ല മുപ്പൻ ഇതാണ് പറയില്ല മൂപ്പൻ പറയില്ല പണ്ട് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൺപതുകളില്ലാണെന്ന് തോന്നുന്നു ഒരു അറബി കോളേജിന്റെ സന്നദ്ധദാന സമ്മേളനം അറബി കോളേജിന്റെ സന്നദ്ധദാന സമ്മേളനം അറബി കോളേജ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സന്നദ്ധദാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്നും മുജാഹിദങ്ങളും കോളേജുകളൊന്നുമുള്ള സജീവമൊന്നും അല്ലല്ലോ എൺപതുകളെല്ലാം തോന്നുന്നു അല്ലെങ്കിൽ തൊണ്ണൂറിന്റെ തുടക്കം അല്ലല്ലോ എൺപതുകളിൽ തന്നെ അന്ന് ആ സന്നദ്ധദാന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് മഷാ അലഹമില്ല അദ്ദേഹം അന്ന് പ്രസംഗിച്ചു സന്നദ്ധവാദിന്റെ പണ്ഡിതന്മാരെ മുഖത്തു നോക്കിക്കൊണ്ട് നിങ്ങളാരും ഏടുകൾ ചുമക്കുന്ന കഴുതുകളെ ആവരുത് പിറ്റെന്ന് ചന്ദ്രികയിൽ ഫസ്റ്റ് പേജ് പേജിൽ വെണ്ട ക്ഷത്തിൽ ആ പ്രസംഗം വന്നു അന്ന് ചന്ദ്രികാ പത്രത്തിൽ പണ്ഡിതന്മാർ ഏടുകൾ ചുമക്കുന്ന കഴുതകളാ വരുത് എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പി എം എ സലാം അത് ആവർത്തിക്കേണ്ടി വരുമോ എന്ന് സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് പൂർവീകനാണ് പി എം എ സലാമിന്റെ പിൻഗാമിയായ പി എം എ സലാമിന് അങ്ങനെ ചിലതൊക്കെ പറയേണ്ടി വരുമോ എന്ന് നാം ചിന്തിക്കുന്നു അഥവാ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് നാം പ്രത്യാശിക്കുകയും ചെയ്യും അത്രേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല അള്ളാഹുവിന്റെ ഇടപെടൽ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ശരിയത്ത് സംവാദം ഉണ്ടായി ശരിയത്ത് സംവാദം ഉണ്ടായപ്പോൾ കേരളത്തിൽ അതിനെ കലക്കി കൊളാക്കിയത് പിന്നെ ദേഹമാണ് ആര് നമ്പൂതിരിപ്പാട് കൊല്ലത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് ശരീരത്തിനെ കൊളാക്കി ശരീരത്തിനെ കൊല്ലാൻ ശ്രമിച്ചു നമ്പൂതിരിപ്പാടക്കമുള്ളവർ വളരെ ശക്തമായി ശരീരത്തിനെതിരായിട്ട് ശബ്ദിച്ച ഒരാളായിരുന്നു അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പെട്ടെന്ന് അത് സോൾവ് ചെയ്തു അതായത് ശരീരത്ത് ചർച്ച ഇന്ത്യ രാജ്യത്ത് മതദൂപീകരണത്തിന്റെ കാരണമാകും എന്ന് അന്നത്തെ ഭരണാധികാരിക്ക് ലോക ഇന്റലിജൻസുകാർ വിവരം കൊടുത്തു പെട്ടെന്ന് ഈ ചർച്ച നിർത്തിക്കൊള്ളണം ഇല്ലെങ്കിൽ ഡൽഹി മുതൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ശരിയത്ത് സംവാദം ചർച്ചയായാൽ ഇന്ത്യ രാജ്യത്തെ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിം ഇങ്ങളെ മുഴുവനും ഉണർത്താൻ അത് കാരണമായി തീരും അവർ ഉണർത്തിയാലും ഇല്ലെങ്കിലും സംഗതി ഉണർന്നു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിന് ശേഷം ഇന്ത്യൻ മുസ്ലിംകള് വേറെ കഥ ഉടൻ തന്നെ രാജീവ് ഗാന്ധി അനഫി മധുബ് അനുസരിച്ച് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ വ്യക്തി നിയമത്തിൽ ചില കൂട്ടലുകളും കുറയ്ക്കലുകളൊക്കെ ഉണ്ടാക്കിയ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുത്തു അങ്ങനെ ശരിയത്ത് സംവാദം തൽക്കാലം അവസാനിപ്പിച്ചു ഇല്ലേ യു ഡി എഫ് ശരിയത്ത് സംവാദത്തെ വോട്ടാക്കാൻ ശ്രമിച്ചു എൽ ഡി എഫ് ശരീരത്തിനെ കൊല്ലാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു രണ്ടിന്റെയും ഇടയിൽ ഇസ്ലാം എന്താണെന്ന് ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് പഠിക്കാൻ അതിന് അള്ളാഹു താല സബബാക്കി അതാണ് അള്ളാഹുന്റെ രീതി അതാണ് അല്ലാന്റെ രീതി ഇന്ത്യ രാജ്യത്ത് മുസ്ലിംങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കാൻ അല്ലാഹു തല ചില സഭ വിട്ടൊടുക്കും അത് ചിലപ്പം പി എം എ സലാം അല്ലാ പോരെ ഇടക്കന്തിനെ വേറെ ആരെങ്കിലും ഇത് മാത്രം പറഞ്ഞതായിരിക്കും പക്ഷെ ചർച്ച മുഴുവനും തൗഹീദും ഷിർക്കുമാണ് ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നു ഒരു ഭാഗം തൗഹീദ് ചർച്ച ചെയ്യുന്നു മാ ചൂട് പിടിച്ച് ചർച്ച ചെയ്യട്ടെ അതിൽ നിന്നൊരു മൂന്നാം കക്ഷി ഉന്നു വരും ആരാണത് നിഷ്പക്ഷമതികളായ മുഹഷീദുകൾ അതിൽ നിന്ന് വളർന്നു വരും അതായിരിക്കും അതിന്റെ നെത്തീജ അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തോഫിക് തരട്ടെ നാം ഹിദായത്ത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇസ്തിഖാമത്തിന് വേണ്ടി പാടുപെടുക അള്ളാഹ് കൊടുത്ത രണ്ട് കരാറും ഒരു കാരണവശാലും ഡിസ്മിസ് ആയിക്കൂടാ ഒരു കാരണവശാലും സസ്പെൻഡായി കൂടാ ഒരു കാരണവശാലും ഡാമേജ് സംഭവിച്ചുകൂടാ ആ രീതിയിൽ നാം ഇതിനെ കൈകാര്യം ചെയ്യണം ഈമാന് വേണ്ടി പറയപ്പെട്ട കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം ഇസ്ലാമിന് വേണ്ടി പറയപ്പെട്ട കാര്യങ്ങൾ മൂന്നാമത്തെ വിഷയം അൽ ഇസ്ലാം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇസ്ലാം മറ്റേത് ഇത് മൂന്നാമത്തത് അൽ ബറാത്തു ഷിർക്കിൽ നിന്നും ആൾക്കാരിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുക ഒരു കാരണവശാലും അവരെ തുടർന്നെക്കിരിക്കാൻ പറ്റുകയില്ല ഒരു കാരണവശാലും നേതാവാക്കാൻ പറ്റുകയില്ല ഒരു കാരണവശാലും അവരെ ശരീരത്തുമായി ബന്ധപ്പെട്ട ഒന്നിലും ഇടപെടിപ്പിക്കാൻ പറ്റുകയില്ല ആ രീതിയിൽ മാറി നിൽക്കൽ അനിവാര്യമാണ് ഇൻസാനിയായ വിഷയത്തിന് മാറി നിൽക്കേണ്ടതില്ല മാറ്റി തെറ്റി തെറ്റാക്കി വ്യാഖ്യാനിക്കരുത് മാനുഷികമായ വിഷയത്തിന് സഹകരണമാവാം ബഹുസ്വരത ആവാ മനുഷ്യ സൗഹാർദ്ദമാവാ ആവശ്യ പൂർത്തീകരണത്തിന്റെ കാര്യത്തിൽ പരസ്പരം ഇടപെടലുകളും ബന്ധങ്ങളും ആവാ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല അത് സ്വതന്ത്രമായിരിക്കണം അത് ബറാഹത്തുമിനെ ചെറുക്കി വാഹിനി ആ രീതിയിൽ നാം നമ്മുടെ ഹിതായത്തിൻ്റെ കേടുപാടുകളില്ലാതെ സംരക്ഷിക്കണം അള്ളാഹു താല ഒരുപാട് സഹായം അതിനാവശ്യമായ എല്ലാ വഴികളെയും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ അവസാനം മരിക്കുന്ന സമയം പ്രകാശിക്കുന്ന ഈമാനോടെ മരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുൻ്റെ സ്വന്തക്കാരാകാൻ പാകത്തിൽ آه هدايتنا دا ساتيفيكيتو مايشلان الله سوباقين لبيتش قوطة قوطة قوطتيل الله أني يم ننجلي ملپرتي ترغي يمجيطة. أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان ربك رب العزة عما يصفون وسلامنا المرسلين والحمد لله رب العالمين